السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ يريكهم الله في منامك قليلا ولو أراكهم كثيرا لفشلتم ولتنازعتم في الأمر ولكن الله سلم، إنه عليم بذات الصدور. صدق الله مولانا العظيم. وقال نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم، رؤيا المؤمن كلام يكلم به العبد ربه في المنام، أو كما قال رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله الصلاة والسلام عليك يا سيدنا يا خليل الله. انظر حالنا يا شفيع الله، اسمع مقالنا يا خليل الله، صاحب البراق ورفرف الأعلى رسول الله
صلواتون تحياتون عليه السلام صاحب البراق ورفرف الأعلى رسول الله صلواتون تحياتون عليه السلام بعد بدر الهدى نوري يطفي نار الكفر فلما بدبد في دون دين الهدى والسلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام قد ورم القدم بطول الأمل قياما ديدنا لله قد غفر الذنوب للحبيب السلام خروج دين الإسلام قد قربا خذوه فغلوه أيها الورى صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام أسكن إلهي جنة الفردوس بها قطاها المصطفى القريشي يسكن إلهي جنة الفردوس بها قطاها المصطفى القريشي يسكن إلهي جنة الفردوس بها قطاها المصطفى القريشي صلوا على النبي المصطفى محمد وآله اللهم صل وسلم وبارك وسلم عليه ஏற்றவும் ஆதரவும் பகுமானவும் நிறைஞ்ச ஒன்றிராய சாதாத்துக்கள் பகுமானியராய மஹல்ல கதீப் ஃபக்காஃபி உஸ்தாத் அவர்கள் ബഹുവന്യരായ ഉമറു മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ മഹല്ല പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി അടക്കമുള്ള നേതാക്കന്മാർ മാന്യരായ ഉമറാക്കൾ ആവേശമായ യുവ സുഹൃത്തുക്കൾ സ്നേഹനിധികളായ ഉമ്മ സഹോദരിമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അല്ലാഹു നമ്മുടെ മഹത്തായ വേദി അവനിഷ്ടപ്പെടുന്ന വേദിയായി സ്വീകരിക്കുമാറാകട്ടെ.
حبيب محمد رسول الله نبي صلى الله عليه وسلم തങ്ങളെ പൊരുത്തം ഈ വേദിയുടെ കാരണത്താൽ നമുക്ക് നൽകുമാറാകട്ടെ. അൻസ്വാറുൽ ഇസ്ലാം അൻസ്വാറുൽ മുസ്ലിമീൻ എന്ന മഹതായ സംഘടനയുടെ മുഴുവൻ പദ്ധതികളും അല്ലാഹു വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അതിൽ ഭാരവാഹികളായി മെമ്പർമാരായി പ്രവർത്തിക്കുന്ന സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും അവിടെ തന്നെ ലുറും നൽകുമാറാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹത്തായ സംഘടനയുടെ ഗോൾഡൻ ജൂബിലി പ്രമാണിച്ച് ഈ വർഷത്തെ മതപ്രഭാഷണത്തിലൂടെ സാദാത്തുക്കളുടെ സാന്നിധ്യത്തോടുകൂടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പൊരുത്തത്തോടുകൂടെ തുടക്കം കുറിച്ച് 11-ാമത്തെ ദിവസമാണിന്ന്. ഇനിയും ഇൻഷാല്ലാ ഫെബ്രുവരി 2-ാം തീയതിയാണ് ഇതിന്റെ സമാപനമെന്നറിഞ്ഞു. പിന്നെ നിങ്ങളെ നോട്ടീസൊന്നും വായിച്ചിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അത് ഞങ്ങളുടെ നാട്ടിൽ ജിലേബി തൊട്ട മാതിരി തോന്നിപ്പോയി. അതുകൊണ്ട് പിന്നെ എങ്ങനെ വായിക്കണ്ടെന്നൊരു പിടുത്തമല്ല. അത് നിങ്ങൾക്ക് മലയാളം കണ്ടാൽ ചിലപ്പോൾ അങ്ങനെയാക്കാരം തോന്നുക. ആയതുകൊണ്ടാണ് ഞാൻ ആന് പേരൊന്നും പറയാതിരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മോട് സഹകരിച്ചവർക്കെല്ലാം നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാവൽ നൽകുമാറാകട്ടെ. എന്നോട് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ മൊയ്തു ഹാജി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മഹല്ലത്തിനെ പറഞ്ഞൊരു ഭീതിപ്പെടുത്തി ഒന്ന് പേടിപ്പിച്ചിട്ടാകൊണ്ട്. ഈ മഹല്ലെന്ന് പറഞ്ഞാല് സുല്യ വലിയ മഹല്ലാണ്. ഒരുപാട് പ്രധാനികളാണ് അതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ. ഇതുപോലത്തൊരു മജ്ലിസില് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ഇതുവരെ ചാൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അര മൂപ്പര വാക്കാതെമാരാണ് ഉദ്ധരിക്കുക, കൂട്ടിയിട്ടൊന്നും പറയുള്ളൂ. അതുകൊണ്ട് നല്ലോണം ഉഷാറാക്കിക്കോളി, ഇല്ലെങ്കിൽ ഇനി മുതൽ പരിപാടി പരിസരത്ത് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് ബേജാറാക്കിയിട്ടി മൊയ്തുവാജി അറിഞ്ഞോളി. ഞാൻ ഈ മജ്ലിസിലെ 2-ാമത്തെ വരെ, അത് ചിലപ്പോ കമ്മിറ്റിക്കാർക്കൊന്നും പിടുത്തുണ്ടാവില്ല. കാരണം അന്ന് ഞാൻ സ്റ്റെപ്പിനി ആയിട്ടാണ്. ബഹുമാനപ്പെട്ട ദേവർശ്വാല ഉസ്താദാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു 5-8 കൊല്ലം മുമ്പ് ഇതേ വേദിയിൽ, സ്കൂളല്ലേ, സ്കൂളില്ലേ, സെക്കൻഡറി സ്കൂൾ, അതാണ്. ആ ആയിക്കോട്ടെ, എന്നാലും ഇതന്നെയാണ് സ്ഥലം. അന്ന് ദേവർഷോസ്ഥാന് പകരമായിട്ട് ഞാൻ ഇവിടെ വന്നു. അൽഹംദുലില്ലാഹ്, ഇതിപ്പോ 2-ാമത്തെ വരവ്. ഇവിടെ വന്ന് നോക്കുമ്പോ ഞാൻ മുമ്പേ പരിചയപ്പെട്ട ഉമ്മർ ഉസ്താദ് കടബിയിലുള്ളതാ. മൂപ്പർ ഇവിടുത്തെ സ്വതറാന്ന ഞാൻ മനസ്സിലാക്കി. അവിടുന്ന് യുവാക്കിയോ? ആ ഇവിടെ നല്ലൊരു ബന്ധമുണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ഉമ്മർ ഉസ്താദിനെ കണ്ട് മനസ്സിലാക്കി. അല്ലാഹു ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ. പിന്നെ കൽപ്പറ്റിയിൽ നിന്ന് ഇവിടെ വന്ന് 5 കൊല്ലം കൊണ്ട് കന്നഡ വരെ സംസാരിച്ച് കറാമത്ത് പോലും തെളിയിച്ച ഉസ്താദും ഞമ്മളെ ഇവിടെ ഉണ്ട്. എത്ര കൊല്ലായി ഇവിടെ വരുന്ന നമുക്ക് കണ്ണെന്ന് വരെ പറയാൻ കഴിയും. പിന്നെ ആരോ ഒരാൾ പറഞ്ഞ പിച്ച് ഈ തിരിവൊക്കെ നടത്തിയിട്ട് പരിചയമല്ല 1-2 വാക്ക് ബോറ് കിണറിന്. അങ്ങനെ 1-2 വർത്താനം അറിയാന്നല്ല ഉസ്താദ് അതിലൊക്കെ കണ്ടങ്ങള്.
അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ദോഹ മുഹമ്മദ് റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സമുദായമാകുന്ന നമ്മളും മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകരിൽ നിന്നും സമുദായത്തിൽ നിന്നും വ്യത്യസ്തരാണ്. മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം പോലും നമ്മുടെ നമുക്ക് നിയന്ത്രണം ചെയ്യുന്ന ഒരു വലിയ ആത്മീയ നേതൃത്വമാണ്. ഇത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയിലെ മുൻകാല പണ്ഡിതന്മാർ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദവറുകളോ കണ്ണിയത്ത് ഉസ്താദവറുകളോ ഇന്ന് ഹയാത്തുള്ള ജിഫിരി തങ്ങളുപ്പാപ്പയോ മഹാനായ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദോ സുൽത്താനുൽ ഉലമ കാന്തവരം ഉസ്താദോ പറഞ്ഞ ഫത്വയല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഷാഫിഈ ഫിഖ്ഹിൽ പ്രബലമായ ഗ്രന്ഥമായി എണ്ണപ്പെടുന്ന തുഹ്ഫത്തുൽ മുഹ്താദിന്റെ മുസന്നിഫായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഒരു ഫതാവയുണ്ട്. ആ ഫതാവയിൽ വിശദീകരിക്കുന്നതാണ് മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആ നബി തങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ജോലി എന്താണ്, അവിടുത്തെ ഡ്യൂട്ടി എന്താണ്. മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് അനുഗ്രഹമായത് കൊണ്ട് തന്നെ ഈ ലോകവസാനം വരെ വരുന്ന മുഴുവൻ ആളുകളുടെയും കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടവരായതുകൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു പത്തിന്റെങ്കിലും പറയണമെന്ന് ബോധ്യമുള്ള ആൾക്കാരൊന്ന് കയ്യൊക്കി കാണി കണ്ടങ്ങൾ എല്ലാവർക്കും പത്തിന്റെ പറഞ്ഞാ മതിയാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ റൗളയിൽ എന്ത് ചെയ്യുന്നു? ബഹുമാനപ്പെട്ട നബി തങ്ങൾ റൗളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? അവിടത്തേക്ക് അല്ലാഹു തആല ഈ സമയത്ത് ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടി എന്താണ്? ഇത് മുഴുവനും മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നത് കാണാം. മാ മിൻ അഹദി യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഇലയ്യ ഔ കമാ ഖാല റസൂലുള്ളാഹി, എന്റെ പേരിൽ നിങ്ങൾ എവിടെ നിന്ന് സലാം പറഞ്ഞാലും ഏത് മുക്കുമൂലയിൽ നിന്ന് സലാം പറഞ്ഞാലും നിസ്കാരത്തിലായിരിക്കണമെന്നില്ല, മജിലിസുകളിലായിരിക്കണമെന്നില്ല, പള്ളികളിലായിരിക്കണമെന്നില്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽ ആരെന്റെ പേരിൽ സലാം പറയുന്നുവോ അവരുടെ പേരിൽ സലാം മടക്കാൻ വേണ്ടി അല്ലാഹു തആല എനിക്ക് റൂഹ് തിരിച്ചു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റൂഹിനെ ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശങ്ങളിൽ നിന്ന് പ്രബലമായ ഒരു ഉദ്ദേശമാണ് അതിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറയുന്നു,
മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനു ശേഷവും മുത്തു റസൂലുള്ളാഹി തങ്ങളെ ആശിക്കിങ്ങളെ നബി തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരെ മഹാനായ നബി തങ്ങളെ മതു പറയുന്നവരെ ഹബീബായ നബി തങ്ങളെ സ്വലാത്തിൽ പങ്കെടുക്കുന്നവരെ ആത്മീയമായി നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് അല്ലാഹു തആല നൽകുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ തങ്ങൾ തന്നെ പറയട്ടെ, ഏതേത് മജ്‌ലിസിൽ നിന്ന് മുത്തുനബിയുടെ മതു പറയുന്നുണ്ടോ, ഏതെല്ലാം മജ്‌ലിസുകളിൽ ഹബീബിനെ ഇഷ്ടിക്ക് വെക്കുന്നവരെ ഒരുമിച്ച് കൂടുന്നുണ്ടോ, ഏതെല്ലാം മൗലീദിന്റെ മജ്‌ലിസിൽ മുഅ്മിനീങ്ങളെ ഹബീബിനെ മഹബ്ബത്ത് വന്നുകൊണ്ട് ഒത്തുകൂടുന്നുണ്ടോ, അവിടങ്ങളിലൊക്കെ നബി തങ്ങളെ സാന്നിധ്യമുള്ളവരാണ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുസ്ലിങ്ങളിലെ യുക്തിവാദികളോട് നമുക്ക് ചർച്ചയില്ല, സുന്നികളോട് മാത്രമേ നമുക്ക് ഈ വയല് ബാധ്യമുള്ളൂ. എന്തേ ഉസ്താദ്, സുന്നികളല്ലാത്തവർ പേരിൽ മുസ്ലിം ആയാലും സുന്നികളായി നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ അവര് വിശ്വസിക്കുന്നില്ല. ഇതിങ്ങളൊരു കടന്ന കൈയായി പോയി എന്നൊന്നും കരുതണ്ട. നമ്മൾ പറയുന്ന അള്ളാഹുവിനെ ഒരു മുജാഹിദും അംഗീകരിക്കുന്നില്ല, നമ്മൾ പറയുന്ന അള്ളാഹുവിനെ ഒരു ജമാഅത്തുകാരനും അംഗീകരിക്കൂല. കാരണം എന്താ, ഓലല്ലാഹുക്ക് കൈയുണ്ട്, ഓലല്ലാഹുക്ക് കാലുണ്ട്, ഓലല്ലാഹുക്ക് ഊരുണ്ട്, ഇവിടെ എന്തേന് പറയാ, ചെവിയുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്, ഇനി എന്തൊക്കെ ഞമ്മക്കുണ്ടോ അതൊക്കെ ഓലല്ലാഹുക്ക്. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസ പഠിച്ചു വളർന്നു, ഇവിടെ ഉള്ള പ്രായമുള്ള ഉപ്പാരി വരെ അല്ലാഹു എല്ലാവർക്കും ആഫിയത്തോടും ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആ ഉപ്പമാരോടൊക്കെ ചോദിക്കും, മുഖാലിഫ് മഹാനായ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളിലേക്ക് പഠിപ്പിച്ചു, സ്വഹാബികളെ തബഊ താബിഈങ്ങളിലേക്കും താബിഈങ്ങളിലേക്കും തബഊ താബിഈങ്ങളിലേക്കും കൈമാറിയത് മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓഹാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആലയും അവന്റെ സൃഷ്ടികളും യാതൊരു ബന്ധവുമില്ല. സൃഷ്ടികൾക്ക് കാണാൻ കണ്ണു വേണം, സൃഷ്ടികൾക്ക് പിടിക്കാൻ കൈ വേണം, സൃഷ്ടികൾക്ക് നടക്കണമെങ്കിൽ കാല് വേണം. അല്ലാഹു തആലക്ക് ഒരു അവയവുമില്ല. അപ്പൊ അല്ലാഹുവിന് അവയവുണ്ട് എന്ന് പറയും വിശ്വസിക്കുന്നവരും, അവയവമില്ല എന്ന് വിശ്വസിക്കുന്നവർ രണ്ടും ഒരുപോലെയാവാൻ നിവൃത്തിയില്ല. ചില ആളുകൾ പറയും, ഞാന് സുന്നി അല്ല, മുജാഹിദും അല്ല, ജമാഅത്തും അല്ല, ഖാദിയനി അല്ല, മുസ്ലിം. ഓ മാത്രം മുസ്ലിം, ഞമ്മളൊക്കെ പുറത്ത് 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 ഒന്നിരിക്ക സുന്നി അല്ലെങ്കിൽ ഒന്നിരിക്ക ചോറ് അല്ലെങ്കിൽ കഞ്ഞി ചൊറിഞ്ഞു പറഞ്ഞു കാണുന്ന സാധനമല്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇത് അല്ലാന്റെ മാത്രല്ല, മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ പുത്തൻവാദികളുടെ ആശയം എന്താണ്, ആശയം എന്താണ്? അതേ ബഹുമാനപ്പെട്ട നിബിധങ്ങളെ ശരീരം ഭൂലോകത്ത് വെച്ച് ചീഞ്ഞു പോയിട്ടുണ്ടെന്നല്ലയോ, മഹാനായ നിബിധങ്ങളെങ്ങാനും മറവ് ചെയ്യാതെ ഈ ഭൂലോകത്ത് വെച്ചാൽ ചീഞ്ഞു നാറുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാ കബറിലേക്ക് വെച്ചത് എന്ന് പറയുന്നവരും അതേ മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് പടച്ചിറപ്പ് കബറിൽ കാവൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതും രണ്ടും ഒരുപോലെയല്ലല്ലോ. ഇരുന്നിങ്ങനെ ആലോചിക്കുകയല്ലേ പല കാര്യങ്ങളും, ഇരുന്നവരങ്ങ് ആലോചിച്ചോ, എത്രത്തോളം ആലോചിച്ചു? ഖുതുബ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷണമാണ്, ഭാഷണമായ അല്ലാതെ കർണടയിലാണെങ്കിൽ കർണടയിലുള്ള ആൾക്കാരോട് കന്നടയിൽ സംസാരിക്കണം,
കേരളക്കാരായ ആരും കേരളക്കാരോട് മലയാളത്തിൽ പറയണം, അമേരിക്കയിലായ പിന്നെ അവിടെ ഇംഗ്ലീഷിൽ പറയണം. ഇരുന്നിങ്ങനെ ആലോചിച്ചു ഖുതുബയെ കുറിച്ച് അവരെ കേവലം ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് പഠിച്ച് മദ്രസകളിൽ അതേ ഒരു ടീച്ചർ പഴയ കാലത്തുണ്ടായിരുന്നു. ഇന്ന് ആ ടീച്ചർ മുജാഹിദ് മൂത്ത് മൂത്ത് ജേഗനൂരിസത്തിലേക്ക്. ആ പെണ്ണ് പറയുന്നു, ഇത് കേവലം ഒരു പ്രസംഗമാണെങ്കിൽ ഒരു പെണ്ണിനെന്തേ പ്രസംഗിച്ചുകൂടയോ? ഞങ്ങളെ നാട്ട് മമ്പാടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറമാണ് വണ്ടൂര് എന്ന സ്ഥലം. ആ വണ്ടൂരിൽ നിന്ന് കുറച്ചും കൂടി പോയ ഒരു ചെറുകൂട് എന്ന സ്ഥലം. അവിടെ നിങ്ങൾക്ക് അറിയോ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ജുമാ നടന്നു. അറിഞ്ഞില്ലേ ആളൊക്കെ? ഓ, അയിലിങ്ങൾ ബാക്കിലെ ആ ക്ലിപ്പ് കണ്ടോൽക്കാരെ, രണ്ട് കെട്ടാണ് അവിടെ കണ്ടത്. ഒന്നിങ്ങനെ കെട്ടി ഊട്ടി തണുത്തിട്ട് വേറെ ചങ്ങൻ്റെ അപ്പുറത്ത് കിണ്, ഓനെന്തോ കൊയിഞ്ഞാടി പോവെന്നുള്ള വേജാറിൽ ഇങ്ങനെയും പൊടിച്ചു. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയാം. ഈ രണ്ട് കെട്ടും ഞാൻ കണ്ടത് വഹാബികളെ കണ്ടു. മുജാഹിദ് ആ കെട്ട് കെട്ടിലുണ്ട്. ചിലപ്പോ ചില ആൾക്കാർ ഇങ്ങനെ കെട്ടും, പഠിച്ചവനോട് എന്തപ്പം ഞാൻ നമുക്ക് എന്താ കുറവ്, ഇങ്ങനെയും കെട്ടണവരുണ്ട്. അതാ നമുക്ക് ബോധം തരച്ച്. ഈ കണ്ണൂർ അറിയങ്ങൾ, കണ്ണൂര് കല്യാണം കഴിച്ച് അവിടുന്ന് പെണ്ണുകെട്ടിയ ആൾക്കാർക്ക് ഭയങ്കര പവറാണ്. നമ്മളവിടുന്ന് ഞങ്ങളെ അവിടെ പെണ്ണുകെട്ടി കഴിഞ്ഞാല് പുതിയാപ്പുള പെണ്ണുങ്ങളെ വരിയില നിൽക്കണം. ഇവിടെ ഇവിടെ തന്നെ കണ്ണൂർ അങ്ങനെയാണല്ലോ, പെണ്ണുങ്ങന്മാരെ വീട്ടിലാണ് ആണുങ്ങൾ നിൽക്കുന്നത്. ഇയാൾ അങ്ങട്ട് കെട്ടിച്ചു പോയി. പിന്നെ ദുന്യാവെന്ന് മരിച്ചോളാം അയാൾ അവിടുത്തെ, മരിച്ചു കഴിഞ്ഞാൽ കബറും അവിടുത്തെ. ഭയങ്കര ഉഷാറാ, ചിരിച്ച മാതിരിയൊന്നല്ല, എന്നും നല്ല ഫുഡാ, എന്നും നല്ല ഫുഡ്. എനിക്കിങ്ങനെ കൊതിയായി. ലാസ്റ്റ് അഞ്ഞോട് പറഞ്ഞത്, അവസാന മാസത്തിന്റെ അവസാനം ബില്ലടക്കണം, പിന്നെ ആ പണി എന്നെ ഒഴിവാക്കി. ബില്ലടക്കണി പിന്നെ ഹോട്ടൽ കണ്ടോയിക്കോളെ. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. അവിടെ ഈ പുതിയാപ്പിൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അമ്മോശം ചെയ്യുള്ളൂ. ഒരു പുതിയാപ്പിളിനെ ഒരു വെറുപ്പിക്കൂല. അതുകൊണ്ട് തന്നെ രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ച് അമ്മോശന്, ഒരു പെണ്ണിനെ കെട്ടിച്ച്. പെണ്ണിന് കെട്ടിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഓൻ കുറച്ചേരൊക്കെ സുന്നിയായിട്ട് പിന്നോ വഹാബിസത്ത് പോയി. അങ്ങനെ ഓ മുജാഹിദായി, ഓ മുജാഹിദായപ്പോ അവന്റെ കെട്ടൊക്കെ മാറി. ഓൻ പിന്നെ അള്ളാഹു അക്ബർ ഇങ്ങനെയാ കെട്ടി. അപ്പൊ അമ്മോശൻ എന്ത് മനസ്സിലാക്കി, ഇനിയിപ്പൊ ഇയാളെപ്പൊ നിസ്കരിക്കുമ്പോ ഞങ്ങൾ തന്നെ കെട്ട, പുയ്യാപ്പിള തെറ്റണ്ട എന്ന് മനസ്സിലാക്കി അമ്മോശൻ ആ കെട്ട് കെട്ടാന്ന് തോന്നി. രണ്ടാമത്തെ മകളെ കെട്ടിയോ നോക്കുമ്പോ ഒരു ഒറിജിനൽ സുനി, അയാള് മര്യാദക്കാരി കെട്ടുക. അയാളപ്പം അമ്മോശം നിൽക്കുകയാണെങ്കിൽ മര്യാദക്ക് കെട്ടില്ല. ഇങ്ങനെ ഒപ്പിച്ചു പോണ ഇടയിൽ രണ്ടാളും ഒരു ദിവസം അമ്മോശന്റെ മുമ്പിൽ നിസ്കരിക്കാൻ വന്നു. അമ്മോസനോട് ഇമാമുക്കാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അമ്മോസനും അരമ കയറി കോയിന്റെ എന്താ പഞ്ഞ് കാറ്റ. ഇങ്ങനെ കെട്ടിയാല് ചെറിയ പൂജാപ്പള തെറ്റു, ഇങ്ങനെ കെട്ടിയാലോ വലിയ പൂജാപ്പള. അങ്ങനെ കൺഫ്യൂഷൻ ആയിക്കുമ്പോ രണ്ടും കൽപ്പിച്ചു ഒരൊറ്റ കെട്ട്. അല്ലാഹു അക്ബർ, ഒന്ന് മേലെ പൂജാപ്പള, മറ്റൊന്ന് അടിയില് ചെറിയ പൂജാപ്പള. ഈ രണ്ട് കെട്ട് നമ്മള് കണ്ടത് എവിടുന്ന മുജാഹിദ് എന്നാ കണ്ടത്. ഈ കണ്ടത് തന്നെയാണ് ജാമിദ ടീച്ചറുടെ പിന്നിലുള്ള ആളുകളും കെട്ടിയത് കണ്ടത്. അവര് മുസ്ലിംകളോ അല്ലാത്തവരോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ പെണ്ണ് പറയുന്ന വാദങ്ങൾ പലതും അവരെ ബുദ്ധി കൊണ്ട് ആലോചിച്ചുണ്ടാക്കിയതാണ്. അവളെന്ന് ആദ്യ രംഗപ്രവേശനം നടത്തിയപ്പോ പള്ളിയിന്ന് ബാങ്ക് കുടിക്കുന്നതിനെ കുറിച്ച് പരിഹസിച്ചു. അള്ളാഹ്ക്ക് തീരെ കഥല്ല, അള്ളാഹുത്താൽ ആകെ ഒരു അധോഗതിയില. കാരണം നാട്ടുകാരായ നാട്ടുകാരെ കൊണ്ടൊക്കെ അള്ളാഹിനെ മധു പറയാൻ വേണ്ടി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു വലിയവൻ അള്ളാഹു വലിയവന എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അള്ളാഹിനെ ഒരു കൊച്ചാക്കി കാട്ടി. രാഷ്ട്രോളം നിസ്കാരങ്ങൾ ശ്രദ്ധിച്ചു. നമ്മള് അള്ളാഹുത്താലാന്റെ അധോഗതി കുറക്കാൻ വേണ്ടിട്ട് റുക്കൂന്ന് ഈത്താൽക്ക് പോകുമ്പോഴെങ്കിലും എന്ത് ചെയ്യണ്ട്, സമി അള്ളാഹു അലിമൻ നബി പറയുന്നു. ഓളവിടി അത് പറഞ്ഞില്ല, ഓളവിടിയും പറഞ്ഞ അള്ളാഹു അക്ബർ. ഇങ്ങനത്തെ ഒരു കോലം കെട്ടിയ പെണ്ണ് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് അള്ളാഹു അവളെ ഷെറിൽ നിന്ന് സമുദായത്തെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് വേണ്ടാത്ത ചിന്തകൾ
ആ ബുദ്ധി കൊണ്ട് ആലോചന പടച്ച റബ്ബിന്റെ ദീനിന്റെ പിന്നാലെ കൊണ്ടുപോയപ്പോ പല ആളുകൾ ഈ ഹിദായത്ത് നഷ്ടപ്പെടുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി, തോഹാ മുഹമ്മദ് റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സലാം പറഞ്ഞാൽ ആ മുസ്ലിങ്ങളെ സലാമിന് മുഴുവനും പറയാനായി വിധങ്ങളെ മറുപടി കൊടുക്കുമെന്ന് ഹദീസ് കണ്ടപ്പോ നമ്മുടെ നാട്ടുകളിലെ സുന്നികളല്ലാത്തവരൊക്കെ അത് നിഷേധിക്കുകയാണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്റെ പ്രസംഗം സുന്നികളോടുള്ള പ്രസംഗമാണ്. ഓ എന്റെ ചെറുപ്പക്കാരാ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണക്കാരനല്ല, സാധാരണ നേതാവിനെ പോലെയല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ നിയന്ത്രിക്കുകയാണ്. ഒന്നിരിക്കൽ റസൂലുള്ള നമ്മുടെ സ്വപ്നത്തിലേക്ക് വരികയാണ്, അല്ലെങ്കിലോ നേരിട്ട് തന്നെ നമ്മുടെ മജ്‌ലിസുകളിലേക്ക് എത്തിപ്പെടുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ പ്രഭാഷണം ഞാൻ നിർത്തുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റുഇയൽ മുഅ്മിനി കലാമൻ യുകല്ലിമു ബിഹിൽ അബ്ദ റബ്ബുഹു ഫിൽ മനാ. മുഅ്മിനീങ്ങളായ ആളുകളെ കാണുന്ന സ്വപ്നങ്ങളിൽ നിന്ന് ചിലത് അല്ലാഹു തആല സ്വപ്നത്തിലൂടെ സംവദിക്കുകയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മുസ്ലിങ്ങളായ നമ്മോട്, സത്യവിശ്വാസികളായ നമ്മോട് നമ്മളൊരു സ്വപ്നം കാണുന്നത് ചിലത് അല്ലാഹു തആലയോടുള്ള സംവാദനം, അല്ലാഹുവിനോടുള്ള സംസാരമാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു തആല ചിലപ്പോൾ അതൊരു സന്തോഷ വാർത്തയായിട്ട് നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞത് സ്വപ്നം എല്ലാം ഒരുപോലെയല്ലേ. മുഅ്മിനീങ്ങളായ ആളുകൾ കാണുന്ന സ്വപ്നം മൂന്ന് തരത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി മൂന്ന് തരത്തിലുള്ള സ്വപ്നം റസൂലുള്ള വിശദീകരിച്ചു കൊണ്ട് പറയട്ടെ. فالرؤيا الصالحة بشرى من الله മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ചിലപ്പോൾ സന്തോഷവാർത്ത സ്വപ്നത്തിലൂടെ കാണാൻ കഴിയും. അവർ ആഗ്രഹിക്കുന്നതെല്ലാം ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ദർശിക്കാനും കഴിയും. അവർക്ക് ജീവിതത്തിൽ വരാനുള്ളതെല്ലാം ചിലപ്പോൾ അവർക്ക് സന്തോഷത്തോടുകൂടെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. അങ്ങനെ കണ്ടാൽ ബുഷറാ മിനല്ലാ, ഇത് അല്ലാഹു തആലയിൽ നിന്നുള്ളൊരു സന്തോഷ വാർത്തയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സന്തോഷമുള്ളത് മുസ്ലിമേ നീ കണ്ടാൽ, സന്തോഷമുള്ള സ്വപ്നങ്ങൾ നീ കണ്ടാൽ, സന്തോഷമുള്ള വാർത്തകൾ നിനക്ക് കിട്ടിയാൽ വാർത്തകൾ നിനക്ക് ഇഷ്ടമുള്ള ആളുകളോടല്ലാതെ നീ മഹബത്ത് വെക്കുന്ന ആളുകളല്ലോട്, നിന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരോടല്ലാതെ ആ സ്വപ്നം നീ പറയാൻ പാടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നാലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കണ്ടാൽ, ഇഷ്ടമുള്ള സ്വപ്നം കണ്ടാൽ, സമ്പത്ത് കൂടുന്നത് സ്വപ്നം കണ്ടാൽ, വാഹനം മേടിക്കുന്നത് സ്വപ്നം കണ്ടാൽ, ഇങ്ങനെ നല്ല നല്ല സ്വപ്നം മുസ്ലിമേ നീ കണ്ടു കഴിഞ്ഞാൽ ഫലാ യുഹ്ബിർ ഇല്ലാ മാ യുഹിബ്ബോ, അവനെ സ്നേഹിക്കുന്നവന്റെ ഉമ്മയോടല്ലാടെ, അവന്റെ ഉപ്പയോടല്ലാടെ, അവന്റെ ഗുരുനാഥനോടല്ലാടെ, വ്യാഖ്യാനം പറയാൻ പറ്റുന്ന പണ്ഡിതനോടല്ലാടെ നിങ്ങൾ ആ സന്തോഷത്തിന്റെ വാർത്ത പറയാൻ പാടില്ല. ലോകത്തിന്റെ തിരുദൂതർ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹ്.
കാണുന്ന സ്വപ്നം നല്ലതാണെങ്കിൽ നിനക്ക് പറയാം ലബീബൻ ഔ ഹബീബ, ഒന്നിരിക്കൽ അതിനെ കുറിച്ച് അറിയുന്ന പണ്ഡിതനോട് പറയാം, അതിന്റെ വ്യാഖ്യാനം അറിയാം. സ്വപ്നം കണ്ട് അതിന്റെ പേരിൽ അതിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി അള്ളാഹന്റെ ഹബീബ് പറയുന്ന നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ആളോട് പറയാം, അല്ലാത്തവരോടൊന്നും കണ്ട സ്വപ്നമൊന്നും പറയാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി, തോഹ മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു തആല ഒരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം? അദ്ദേഹം മദീനത്തെ റൗളയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മദീനത്തെ റൗളയിൽ ചെന്ന് റൗളയെ രണ്ടായി പിളർത്തി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ ശരീരത്തെ പുറത്തേക്ക് വലിച്ചെടുത്തു. എന്നിട്ട് ആ ശരീരത്തിനെ രണ്ടായിട്ട് കീറി ആ മുത്തു റസൂലുള്ളാഹി തങ്ങളെ കുടൽമാലകളും ഹൃദയങ്ങളെല്ലാം അബൂ ഹനീഫ ഇമാമിന്റെ നെഞ്ചിലേക്ക് ചേർത്തി പിടിക്കുന്ന ഒരു സ്വപ്നം. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമുല്ലാദം അബൂ ഹനീഫ തങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആകെ പേടിച്ചരണ്ട്. എന്തെല്ലാം വിപത്തുകളാ പഠിച്ചോനെ വരിക, ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ വ്യാഖ്യാനം ഒന്നറിയണം എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളെ ഓടിച്ചെല്ലുകയാണ് മുഹമ്മദ് ബിൻ സീരീൻ. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. അന്നത്തെ ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ മഹാനല്ലയോ ആ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളെ ചാരത്ത് ചെന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളോട് പറയുമ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ അബൂ ഹനീഫയെ പരിചയമില്ല. അബൂ ഹനീഫ തങ്ങൾ വരുന്നത് കൂഫയിൽ നിന്നാണ്. ആ കൂഫക്കാരനായ അബൂ ഹനീഫ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളെ പരിചയപ്പെട്ടിട്ടില്ല. എന്നാലും ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ നിങ്ങളോട് സലാം പറഞ്ഞ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കുന്ന നേരത്ത് മുഹമ്മദ് ബിൻ സീരീൻ നിങ്ങൾ പറയുന്ന ആ കാണേണ്ട സ്വപ്നം നിങ്ങൾ കാണേണ്ട സ്വപ്നമല്ല, അത് നിങ്ങൾ കാണേണ്ട സ്വപ്നമല്ല, ഇത് കൂഫയിൽ നിന്ന് വരില്ല, കൂഫയിലുള്ള അബൂ ഹനീഫക്ക് കാണാനുള്ള സ്വപ്നമാണ് എന്നൊരൊറ്റ വാക്ക് പറയുമ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ നിങ്ങളോട് പറയുകയാണ്, അല്ല തങ്ങളെ, നിങ്ങളാ പറഞ്ഞ അബൂ ഹനീഫ ഞാനാണ്, ഞാൻ വരുന്നത് അങ്ങ് കൂഫയിൽ നിന്നാണ്, ഞാനാ അബൂ ഹനീഫ എന്നങ്ങ് പറയുമ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ നിങ്ങൾ പറയുന്ന മറുപടി എന്താണ്? എന്നാ നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്തെന്നറിയോ? മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളുണ്ടല്ലോ, നബിതങ്ങളെ നമ്മളിലേക്ക് നൽകിയ ഹദീസുകളുണ്ടല്ലോ, ആ ഹദീസുകളെ ലക്ഷക്കണക്കിന് ഹദീസുകൾ നിങ്ങൾക്ക് മനഃപ്പാടമാക്കാൻ അല്ലാഹു തആല അവസരം നൽകുമെന്നതിലേക്കുള്ള സൂചനയാണ് മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു. നല്ലത് കണ്ട നമുക്ക് ഇഷ്ടമുള്ളവരോട് പറയാ, നമുക്ക് പാരവക്കാത്തവരോട് പറയാ, നമ്മോട് ദേഷ്യമില്ലാത്തവരോട് പറയാ, നമ്മുടെ പണ്ഡിതന്മാരോട് ചോദിച്ചറിയാൻ വേണ്ടി പറയാ, എന്നല്ലാതെ ഇഷ്ടമില്ലാത്തവർക്കോ നിന്റെ ശത്രുക്കളോടോ ഈ വിഷയം നീ പറയാൻ പാടില്ല. ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് റസൂലുള്ളാഹ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുന്നു നല്ലത് കണ്ടാൽ നല്ലവരോട് പറയാം. ഇനി നീ കാണുന്നത് രണ്ടാമത്തെ രൂപത്തിലുള്ള ഒരു സ്വപ്നമുണ്ട്, ഫഹിയ മിനശ്ശൈത്വാൻ, അത് പൈശാചികമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നീ കാണുന്ന ചിലപ്പോ ദുസ്വപ്നങ്ങളുണ്ട്,
ഈ ദുസ്വപ്നങ്ങളെ ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ആ കണ്ട സ്വപ്നം നീ വിഷയമാക്കേണ്ടതേയില്ല. അത് പൈശാചികമായിട്ട് വരികയാണ്. ആ നേരത്ത് ചാടി എണീച്ച് നീ ഭയപ്പാടോടുകൂടെ എണീറ്റാ പല്ലസ്ത പല്ലസ്ത ഇത് വിഹാ. അതിൽ നിന്ന് നീ റബ്ബിനോട് കാവന്നെ ചോദിച്ചോളൂ. അത് പൈശാചികമാണ്. നീ പിശാചിന്റെ ഷെറിൽ നിന്ന് പടച്ച റബ്ബിനോട് ഉടനെ തന്നെ സഹായം ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അമലി ശൈത്വാനി വസ്സയ്യാത്തിൽ അഹ്ലാ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വപ്നം കണ്ടാൽ ബഹുമാനപ്പെട്ട നബിതങ്ങൾ പറയുകയാണ്, അത് ഒരാൾ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് വുളുവൊക്കെ ഒന്നെടുത്ത് രണ്ടരക്കാത്ത് നിസ്കരിക്കുക, അത് നല്ലതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി അതിനൊന്നും നേരല്ല. കണ്ട ഉടനെ നിങ്ങള് കണ്ട് ചാടി എണീറ്റാൽ, കണ്ട് പേടിച്ചെണീറ്റാൽ ഇടഭാഗത്തേക്ക് നിങ്ങളൊന്ന് തുപ്പിക്കോളൂ മുഹമ്മദ് റസൂലുള്ളാഹി. അതിനു മുമ്പ് കെട്ടികള് ഏത് സൈഡിലാന്നും കൂടി നോക്കിക്കളെ. അതിന് സ്വപ്നത്തിന്റെ പൂതി അങ്ങ് തീരും. പെണ്ണുങ്ങൾ നല്ലതായ നോക്കണ്ടെ, സുള്ളിയെ വിട്ട പെണ്ണുങ്ങളൊക്കെ മിസ്റ്റിക്കന്നെ. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആണെങ്കിൽ ആമീൻ പറഞ്ഞോട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇച്ച് കുറച്ചുകൊണ്ട് സൗണ്ട് എന്നാ നിങ്ങൾ, അല്ലെങ്കിൽ ബോക്സ് ഇങ്ങോട്ട് നീക്കിയാലോ. ഇങ്ങോട്ട് മതി, അങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് മതി. ഇങ്ങോട്ട് മൊയ്തേജ് പറഞ്ഞിട്ട് മൈക്കനെ പറയുന്നുണ്ടോ? പത്ത് ദിവസം പ്രസംഗിച്ചിട്ട് ഒരാളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും പറയും. അപ്പൊ ഇതൊരു വാശിക്കല്ല, എനിക്ക് ഇവിടെ ഒന്ന് തുറന്നു കിട്ടിയാൽ ഒരു ക്ലിയർ ആയിട്ട് പോയി. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല, നല്ല റാഹത്ത്. എത്ര ഇത് വാട്സ്? 20. നല്ല ഉഷാറാ. 1000 രൂപ കുറച്ചാലും നമുക്കൊരു നഷ്ടം വരില്ല. അത്ര ഉഷാറാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, നിവിധങ്ങള് പറയുന്ന കാണുന്ന സ്വപ്നം ദുഃഖമായാൽ നീ എണീറ്റ വലഭാഗ ഇടഭാഗത്തേക്കൊന്ന് തുപ്പണം. കയ്യുമെങ്കിൽ നീ വുളുയെടുത്ത് രണ്ടരക്കേത് നിസ്കരിക്കണം. എന്നാലോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അമലി ശൈത്വാൻ വസ്സയ്യാത്തിൽ അഹ്ലാം, ദുസ്വപ്നങ്ങളിൽ നിന്ന് പടച്ച റബ്ബേ ഞാൻ ഇന്നോട് കാവല് തേടുകയാണ്. അതേ പിശാചിന്റെ ഷെറിൽ നിന്ന് ഞാൻ കാവല് തേടുകയാണ് എന്ന് നിങ്ങൾ ദുആയിരുന്നോടോ? എന്നാലോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൂന്നാമത് നിങ്ങൾ കാണുന്ന ചില സ്വഭാവ സ്വപ്നങ്ങളുണ്ട്, അത് ബേക്കിന വന്നാണ് ആ സ്വപ്നത്തിന്റെ പേര്. ആത്മാക്കൾ പരസ്പരം സംവദിക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്. ഇങ്ങനത്തെ മൂന്ന് സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങൾ നല്ലത് കണ്ടാൽ അല്ലാഹുവിനോട് ഹംദ് പറഞ്ഞോടൂ. ഓ എന്റെ ഉമ്മമാരെ, നമ്മൾ കാണുന്ന സ്വപ്നത്തിൽ നിന്ന് ഏറ്റവും വലിയ സ്വപ്നം ഏതാണെന്നറിയോ? നമ്മുടെ എല്ലാം എല്ലാമായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണലല്ലയോ? അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടാലോ? എന്നെ ഒരാളെ സ്വപ്നം കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത്. അതിൽ നിങ്ങൾ ആരും സംശയിക്കേണ്ടതില്ല. മഹാന്മാരായ മുഫസ്സിറുകളും മുഹദ്ദിസുകളും ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാ? എന്നെ ഒരാളെ സ്വപ്നത്തിൽ കണ്ടാലോ, നേരിട്ട് കണ്ടാലോ, അവൻ എന്നെ തന്നെയാണ് കണ്ടത്. കാരണം എന്റെ രൂപം പ്രാപിക്കാന് ഒരു പിശാചിനും അല്ല കഴിവ് കൊടുത്തിട്ടില്ല. മഹാനായ
അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഹബീബിനെ കണ്ട് കണ്ട് ഒരുപാട് തവണ കണ്ടാലോ, ഫസയറാനീ ഫിൽ ഇഖ്ലാ, പിന്നീട് നേരിട്ട് കാണാനുള്ള അവസരവും അല്ല കൊടുക്കുകയാ. പടച്ച റബ്ബേ, ഈ ലോകത്തുനിന്ന് വിട പറയുന്നതിന് മുമ്പ് പാപികളായ ഞങ്ങൾക്ക് ഞങ്ങൾ ഹബീബിനോടൊന്ന് അടുക്കാൻ, മുത്തുനബിയോടൊന്ന് ബന്ധം പുലർത്താൻ, മുത്തുനബി ഒന്ന് കണ്ടു മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഓ എന്റെ സുഹൃത്തുക്കളെ, ഈ ലോകത്ത് ഏതെല്ലാം മൗലിയാക്കൾ കടന്നു വന്നോ, ഏതെല്ലാം സൂഫിയാക്കൾ കയറി വന്നോ, ഏതെല്ലാം മക്താബുകൾ വന്നോ, ഏതെല്ലാം മൗതാദുകൾ വന്നോ, ഈ ലോകത്ത് വന്ന ഒരു വലിയും വലിയാവണമെങ്കില് അല്ലാഹുവിന്റെ ഹബീബിനെ കാണാതെ നിവർത്തിയില്ല. ഒരു കുത്തുബ് കുത്തുബില്ലാകണമെങ്കില് ഔതാദുകളെ പദവിയിലേക്ക് എത്തിപ്പെടണമെങ്കില് ഈ ലോകത്ത് ഏതെല്ലാം മഹാന്മാര് മഹാന്മാരായോ, അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടത് കൊണ്ടല്ലാണ് ഒരാളും മഹാനായിട്ടില്ല കേട്ടോ. ഇമാം സുയൂതി തങ്ങൾ അവിടുത്തെ ഫതാവയിൽ പറഞ്ഞതുപോലെ, ഇന്ന ജമാഅത്ത മിൻ അഇമ്മത്തി ശരീഅ, ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ശരീഅത്തിന്റെ ഉലമാക്കളും ഇമാമീങ്ങളും അവരെല്ലാം ഏകോപിച്ച് പറയുകയാണ്, അലാ അന്ന മിൻ കറാമാത്തിൽ വലിയ, ഒരു വലിയന്റെ വലിയ കറാമത്ത് എന്തെന്നറിയോ, അന്നഹോ യറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളെ സ്വപ്നം കാണലോ, പോരാ പോരാ വയജതമേ ബിആഫിൽ ഖലാ, ഉണർവിൽ ഹബീബിന്റെ കൂടെ ഒരുമിച്ച് കൂടലാണ്, ഇത് അല്ല കൊടുക്കുന്ന കറാമത്താണ്. നിങ്ങളെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ എണ്ണി നോക്ക്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവരുകളാരാ, ഇ കെ ഉസ്താദിന്റെ ഹബീബുമായുള്ള ബന്ധം എങ്ങനെയാ, താജിലുമ ഉള്ളാളത്തെ പാപ്പയുടെ ബന്ധം എങ്ങനെയാ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ബന്ധം എങ്ങനെയാ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവരുകളെ അതേ ചെറിയ പ്രായത്തിലു പോലും അവിടുത്തെ ഖാദിമീങ്ങൾ ഇന്നും പറയുന്നത് കേൾക്കാം, ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവരുകൾ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട്, അതിന്റെ ദിക്റുകൾ കഴിഞ്ഞിട്ട്, അതിന്റെ അതേ അതിന്റെ നിസ്കാരങ്ങളും സുന്നത്തുകളും കഴിഞ്ഞ് മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഒരു ഇരിപ്പിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് മഹാന്മാരായ ബദരീങ്ങളെ പേര് പറയാതെ അടുത്ത വക്തിലേക്ക് കടക്കാറില്ല. അത് നമ്മളൊക്കെ ചൊല്ലുന്നത് പോലെ വെറും പേര് മാത്രമല്ല, ഓരോ പേരിന്റെയും മുന്നിൽ സയ്യിദിന കൂട്ടുകയാണ്. പോരാ പോരാ ആ ബഹുമാനപ്പെട്ട ബദരീങ്ങളെ ഓരോരുത്തരുടെയും പേരില് മഹാനവരുടെ റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്. അതിന്റെ കൂടെ അവരുടെ പിതാക്കന്മാരെ പേര് ചേർക്കുകയാണ്. അതിന്റെ കൂടെ അവരെ മുഹാജിറാണെങ്കിലും മുഹാജിർ എന്ന് പറയുകയാണ്. അതേ ബഹുമാനപ്പെട്ടവര് അനുസ്വാരികളാണെങ്കിലും അനുസ്വാരികളെന്ന് ചേർത്തി പറയുകയാണ്. ഇങ്ങനെ ഓരോ ദിവസവും അഞ്ചു വക്ത നിസ്കാരത്തിന്റെ ഇടയിൽ അസ്മാഉൽ ബദർ ചൊല്ലി പതിവാക്കുന്നൊരു ശീലോ മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവർക്കുണ്ടായിരുന്നു. ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ, ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ, അവരെയൊക്കെ പൊരുത്തം നൽകണേ റഹ്മാനെ, അവരെയൊക്കെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇനിയോ നിങ്ങൾക്ക് നോക്ക്, ബഹുമാനപ്പെട്ട താജുലിനും ഉള്ളാടത്തെ സയ്യിദ് വരകള് അവിടുത്തെ ജീവിതത്തില് കണ്ട പല കറാമത്തുകളോ, അവിടുത്തെ ജീവിതത്തില് കണ്ട പല മഹത്വങ്ങളോ എല്ലാ നിബിധങ്ങളോട് ബന്ധപ്പെട്ടതിനാലല്ലേ സിഹിർ വെക്കാൻ വേണ്ടി വന്ന് മഹാനായ ബഹുമാനപ്പെട്ട താജുലിനമിയുടെ കയ്യിലേക്ക് സിഹിർ വെച്ച ഒരു ചെറിയ കാര്യങ്ങള്, ഒരു ചെറിയ ഉറുക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പാക്ക് കിട്ടിയിട്ട് അതേ ബഹുമാനപ്പെട്ട താജുല്ലനും അത് തിരിച്ചറിഞ്ഞുവല്ലോ. ആ
ജനങ്ങളോട് ബന്ധമുള്ളവരാ നമുക്ക് പൊരുത്തം തരാനുള്ളത്, ആ ബന്ധമുള്ളവരാ നമുക്ക് പവറുകൾ തരാനുള്ളത്. നാളെ ബഹുമാനപ്പെട്ട ഭയാർതങ്ങൾ ഉപ്പാപ്പ ഇവിടെ വരുന്നുണ്ട്. ഇൻഷാല്ലാ സമാപനത്തിന് ബഹുമാനപ്പെട്ട സുൽത്താനുലും വരുന്നുണ്ട്, മഹാനായ കുറത്തങ്ങൾ ഉപ്പാപ്പ വരുന്നുണ്ട്. അല്ലാഹുവേ അവരെയൊക്കെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ. അല്ലാ ഒന്നരായ ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഉപ്പാപ്പ, മഹാനായ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താട്, ഞാൻ എന്റെ ചെറുപ്പക്കാരോട് സാന്ദർഭികമായി പറയട്ടെ, ഇരു കൂട്ടരിലുള്ള ഉലമാക്കളെ ഒന്നിക്കാൻ വേണ്ടി തീരുമാനിച്ച ഈ നേരത്ത് ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങളെ പരസ്യമായി പ്രഖ്യാപനം നടത്തിയെങ്കിൽ, മഹാനായ സുൽത്താനുലനെ കാന്തവന ഉസ്താദ് പ്രഖ്യാപിച്ചുവെങ്കിൽ, നമ്മളെ അനുയായികളായ നമ്മളെ നാലാംകൂലികള് ഇതിന്റെ കമന്റ് പറഞ്ഞ് നമ്മുടെ ഐക്യം തകർക്കല്ല കേട്ടോ. അതേ നമ്മളെ ഒന്നിപ്പിക്കാൻ വേണ്ടി പണ്ഡിതന്മാര് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഇരുകൂട്ടരിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് പരസ്പരം ഇരുന്നൊന്ന് ചർച്ച ചെയ്യാ അഞ്ച് വിഭാഗം അഞ്ച് തരത്തിലുള്ള ആനിമീങ്ങള്, അതേ മറുഭാഗത്തിൽ നിന്നും ഈ ഭാഗത്തിൽ നിന്നും അഞ്ചാളുകള്, ഈ ആനിമീങ്ങളൊന്ന് ഇരിക്കട്ടെ, അവരൊന്ന് സംസാരിക്കട്ടെ, അവരൊന്ന് ഒത്തുകൂടട്ടെ, എന്നിട്ട് പോരെ നമ്മുടെ ഈ ഐക്യശ്രമത്തെ കലക്കലോ അതിന് അള്ളുവെക്കലോ നമ്മളെ വേണ്ടാത്ത കമന്റ് പറഞ്ഞുകൊണ്ട് അഖിലു സുന്നത്തുൽ ജമാഅത്തിനെ രണ്ടായി പിടർത്തല്ലേ കേട്ടോ. റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് ഐക്യമൊന്ന് പൂവണിഞ്ഞ് കാണാൻ തൗഫീഖ് നൽകണേയല്ലോ. ഒരേ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയോ മഹാനായ ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങളോ ആലിക്കുട്ടി സാദ് അടക്കമുള്ള മഹാന്മാർ ഇരുന്നു കൊണ്ട് ദുആയിരുന്ന് പ്രഭാഷണം നടത്തുന്ന കൺകുളിർമയോടെയുള്ള ആ കാഴ്ചയൊന്ന് കണ്ടിട്ടല്ലാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. അതിനാരെ അള്ളുവെക്കാൻ വരുന്നോ? ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മുടെ ഈ ഏകോപിക്കലും വൈകപ്പെടലും ഇഷ്ടപ്പെടാത്തത് രാഷ്ട്രീയക്കാർക്കാണ്. കാരണം അവർക്കവരെ വോട്ട് വേങ്കാ ഉദ്ദേശം. ഇതുകൊണ്ട് അവരുടെ വഞ്ചനയിലൊന്നും നമ്മൾ പെട്ടുപോകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തിയിട്ട് നമുക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ഉലമാക്കളോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ നബിതങ്ങളോട് സ്വപ്നത്തിലൂടെ ബന്ധമുള്ളവരല്ലേ, യഹ്ലത്തിലൂടെ ബന്ധമുള്ളവരല്ലേ, നേരിട്ട് കണ്ടവര് പോലോ നമ്മുടെ മഹാന്മാരായ ഈ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ കൂട്ടത്തിലില്ലേ. ഞാനിവിടെ എങ്ങനെ ഓർക്കുകയാണ് നിങ്ങൾക്കറിയോ എന്നറിയില്ല. കില്ലൂർ എന്ന് പറയുന്ന ഒരു സ്വലാത്തുണ്ട്. ഞാനവിടെ ഒരു ദിവസം പ്രഭാഷണത്തിന് പോയതാണ്. അവിടെയുണ്ടേ ഒരു ചെറുപ്പക്കാരനായ തങ്ങളുപ്പാപ്പ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആയിരക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ അവിടെ സ്വലാത്തിന് പങ്കെടുക്കുന്നു. അവിടെയുള്ള ഏറ്റവും വലിയ പവർ എന്തെന്നറിയോ? അമ്പിയാക്കളെ പൊരുത്തം കിട്ടി എന്നാണ്. ഇത് ഞാൻ പറഞ്ഞതല്ലോ. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട സയ്യിദ് അലി മാലിക്കി അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഇജാദത്ത് വാങ്ങുമ്പോ നിങ്ങളെ സ്വലാത്ത് ചൊല്ലിക്കോളൂ, അവിടെ ഹിദ്ർ നബി അലൈഹിസ്സലാമിന്റെ കാവലുണ്ടാകും, അവിടെ ഇലിയാസ് നബി അലൈഹിസ്സലാമിന്റെ കാവലുണ്ടാകും. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തമുണ്ടാകും എന്നിങ്ങനെ പറയുമ്പോ അറബിയിൽ പറയുന്ന വാക്ക് പൂർണ്ണമായി മനസ്സിലാകാതെ ഈ ചെറുപ്പക്കാരനായ കില്ലൂര് തങ്ങളപ്പുറത്തു നിൽക്കുമ്പോ മഹാനായ താജുല്ലമ റബി ബഹുമാനപ്പെട്ട താജുല്ലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് അതേ പരിസരത്ത് നിന്നുകൊണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ സംശയിക്കുള്ളത്? സംശയിക്കണ്ട, അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ പവറാണ് കുലിയമലു ഫസയറല്ലാഹു അമല
അലൈഹി വസല്ലം നിങ്ങളുടെ സമുദായത്തോട് നല്ലത് ചെയ്യാൻ പറഞ്ഞോളൂ. ഏതേത് കാര്യങ്ങൾ എവിടെ വെച്ചവർ ചെയ്താലോ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ല കാണുന്നുണ്ട്, മഹാനായ നിബിധങ്ങൾ കാണുന്നുണ്ട്. ഓ എന്റെ ഉപ്പ, നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നില്ലേ? ഞാനിവിടെ വാവിട്ട് സംസാരിക്കുന്നില്ലേ? നേതൃത്വം ഇവിടെ അണിനിരക്കുന്നില്ലേ? ഉലമാക്കൾ നമ്മുടെ മുൻനിരയിലില്ലേ? സാദാത്തുക്കൾ നമ്മുടെ വഴിയിലില്ലേ? ഇങ്ങനത്തെ ഈ മജ്‌ലിസ് മദീനയുടെ രാജാവ് മുഹമ്മദ് മുസ്തഫ നിബിധങ്ങളെ കാണുമെന്ന് പരിശുദ്ധ ഖുർആന്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ മജ്‌ലിസിൽ വന്നുകൊണ്ട് ഞാൻ ആ സ്വലാത്ത് ഹൽക്കയിൽ പങ്കെടുത്ത് എന്റെ നാട്ടിലേക്ക് എത്തിയപ്പോ അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സ്വലാത്തിൽ പങ്കെടുത്ത ഒരു ഉമ്മായിയുടെ രോഗം മാറ്റി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നീ അങ്ങ് പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കാൻ മാത്രം അന്തങ്ങമ്മിയല്ല ഞാൻ, ഇത് അനുഭവിച്ച ആളെ നമ്പർ തരുമോ എന്ന് ചോദിച്ച് ഞാൻ ആ നമ്പർ കൈവശപ്പെടുത്തി. നിങ്ങളെ കർണാടക ജില്ലയിലുള്ള ഒരു ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അതേ എന്റെ ഉമ്മാക്കുണ്ടായ അനുഭവമാണ്. 15 കൊല്ലമായിട്ട് എന്റെ ഉമ്മ എണീറ്റില്ലോ. എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞവരാണ്, അതിന് മരുന്നില്ലെന്ന് പറഞ്ഞവരാണ്. എല്ലാവരും കൈമലർത്തുമ്പോഴാ ബഹുമാനപ്പെട്ട കില്ലൂര തങ്ങളെ സ്വലാത്തിന് പോകാൻ പറഞ്ഞത്. അവിടെ ചെന്ന് സ്വലാത്തിൽ പങ്കെടുത്ത ഉമ്മ 3-ാമത്തെ സ്വലാത്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. വേറെ ആരുമല്ല, സ്വലാത്തിലൂടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോട് ബന്ധം പുലർത്തിയപ്പോ നബി തങ്ങളെ നേരിട്ട് കാണുകയോ സ്വപ്നത്തിലൂടെ നബി തങ്ങളെ വന്ന് ഓപ്പറേഷൻ ചെയ്തു എന്ന വാക്ക് കേട്ടപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചില്ലെങ്കിലോ പിന്നെ ഞാനത് അന്വേഷിച്ചിട്ടാ നിങ്ങളെ മുമ്പിൽ പറയുന്നത്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിലോ നബി തങ്ങളെ കാവല് തരട്ടെ. ഓ എന്റെ ഉമ്മ, ഇത് കില്ലൂർ സ്വലാത്തിന് മാത്രം മഹത്വമല്ല, നമ്മുടെ പള്ളിയിൽ സ്വലാത്ത് നടക്കാറുണ്ടോ അവിടെയും നിബിധങ്ങളുടെ സാന്നിധ്യമുണ്ട് കേട്ടോ. നമ്മുടെ പരിസരങ്ങളിൽ ആര് സ്വലാത്തു ഇല്ലയാരോ അവിടെയെല്ലാം നിബിധങ്ങളുടെ പൊരുത്തമുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കിട്ടിയിട്ട് നമ്മുടെ സ്വലാത്തിലൂടെ ഹബീബിനെ കണ്ടാലോ. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുകയാണ്, നിബിധങ്ങൾ ഒരാളെ സ്വപ്നം കണ്ടാൽ നേരിട്ട് കാണാനുള്ള സൗഭാഗ്യം ദുനിയാവിൽ നിന്ന് നൽകുകയോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നബിധങ്ങളെ വഫാത്തിന് ശേഷം മുത്തനബിധങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങള് ആ സ്വപ്നം കണ്ട് പിറ്റേ ദിവസം വല്ലാതെ ബേജാറായി പോയി. കാരണം എന്നെ ഒരാള് സ്വപ്നം കണ്ടാൽ അവന് യക്കളത്തിൽ കാണാൻ കഴിയുമെന്ന് നബിതങ്ങളെ ഹദീസ് ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി മഹദിയായ മൈമൂ നബീബ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് കണ്ട വിവരം പറയുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളുടെ കയ്യിലേക്ക് അതേ മുത്തനബിതങ്ങളെ ഉപയോഗിച്ചിരുന്ന കണ്ണാടി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് മുഖം നോക്കിയ കണ്ണാടി കയ്യിൽ കിട്ടി. ഞാൻ ആ കണ്ണാടിയിൽ നോക്കിയപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഉപയോഗിച്ചിരുന്ന കണ്ണാടിയിലേക്ക് നോക്കിയപ്പോ ഞാൻ എന്റെ ഹബീബിനെ കണ്ണാടിയിൽ കണ്ടു.
കണ്ടു, എന്റെ മുഖം കാണുന്നില്ല, എന്റെ മുഖമല്ലേ എനിക്ക് കാണാൻ കഴിഞ്ഞത്. മുഹമ്മദുർ റസൂലുള്ളാഹി, ദുആ മുഹമ്മദുർ റസൂലുള്ളാഹി, ഓ എന്റെ ചെറുപ്പക്കാരെ കാണണ്ടേ, നിങ്ങൾക്ക് കാണണ്ടേ, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ പറ്റുന്ന ഒന്ന് രണ്ട് സ്വലാത്ത് ഞാൻ പറയും, നിർവഹിക്കേണ്ട ഒരു രണ്ടര കേത നിസ്കാരവും ഞാൻ പറയും. ആയതുകൊണ്ട് ഹബീബിന്റെ മജ്ലിസാണ്, മുത്തുനബിയുടെ കാവലുള്ള മജ്ലിസാണ്. നമ്മളെ ഈ മജ്ലിസ് വെറുതെയാക്കാടെ, നമ്മൾ മുന്നോട്ടൊന്ന് കയറിയിരുന്നോളൂ. കാരണം ഹബീബിനോടുള്ള മഹബത്ത് കൂടുമ്പോഴല്ലേ, അതിലൊരു ആവേശം കൂടുമ്പോഴല്ലേ ഞാൻ ആ മുമ്പിൽ പോയിരുന്നാൽ അത്രയും അടുത്തു വന്ന് നിൽക്കാലോ എന്ന് മനസ്സിലാക്കി വിദൂര നിൽക്കുന്ന ചെറുപ്പക്കാരോട്, നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു കസേര ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇബിലീസിനിരിക്കാൻ ചാൻസ് കൊടുക്കല്ല കേട്ടോ എന്ന് ഞാൻ സാന്ദർഭികമായി ഉൾപ്പെടുത്തുകയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. അല്ലാ എന്ന് ആഗ്രഹിക്കണോല് നേരെ മുമ്പില് കസേര ഒഴിഞ്ഞിക്കണെങ്കിൽ അതിൽ ഇരിക്കുക. ഇത് ഈ ഭാഗത്തേക്കൊക്കെ നമ്മളെ മജ്ലിസില്, അപ്പൊ നിങ്ങൾ പറയും ചെവി വല്ലാതെ സൗണ്ട് കൂടിയോണ്ടാണ്, അങ്ങനെയാണ് ഈ പ്രായമുള്ള ഉപ്പാർക്ക് എന്താ തീരെ ചെവി പൊട്ടില്ലേ നിങ്ങൾ. അല്ലാഹു ഓൽക്ക് കാഫിയത്ത് കൊടുക്കട്ടെ. പിന്നെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല, എന്റെക്കാൾ ഒരു 10 വയസ്സ് കൂടി എന്നുള്ള അർത്ഥത്തിലാണ് ആ പറഞ്ഞത്. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, നബിതങ്ങളെ സ്വപ്നം കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് വെറുതെയല്ല. നബിതങ്ങളെ ഒരാളെ സ്വപ്നം കണ്ടാലോ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദുൽ ഹകീദങ്ങൾ പറയുകയാണ്, വമൻ റഅ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മനാമിഹി, ഒരാള് ഹബീബിനെ സ്വപ്നം കണ്ടാൽ ഫലഹു ഹുസ്നുൽ ഖാതിമ, ഈമാനോടുകൂടെ മരിക്കാനുള്ള അവസരം നൽകുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള അവസരം കിട്ടുകയാ, ഫലഹു ഹുസ്നുൽ ഖാതിമ. ഓ എന്റെ ഉപ്പ, അതല്ലേ നമ്മുടെ എല്ലാം ഒരേ ഒരു പ്രതീക്ഷ, മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടിയാലല്ലേ നമ്മുടെ ഈ വയതിന് കൂലി കാണൂ, അപ്പോഴല്ലേ നമ്മുടെ മഹല്ലത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം കിട്ടൂ, അപ്പോഴല്ലേ നമ്മുടെ ജമാഅത്തിന് പങ്കെടുത്തതിന്റെ കൂലി കാണൂ, അപ്പോഴല്ലേ നമ്മുടെ അൽകഹഫ് വെറുതെ ആവാതിരിക്കോ. മഹാനായ സയ്യിദ് മുഹമ്മദുൽ ഹക്കീദങ്ങൾ പറയുകയാണ്, ഫലഹു ഹുസ്നുൽ ഖാതിമ, ഈമാനോടുകൂടെ മരിക്കാൻ അവന് അവസരം കിട്ടുകയാ, പോരാ പോരാ വലഹു ശഫാഅത്തു, നബിതങ്ങളെ മഹബത്ത് വെച്ച് മുത്തുനബിയെ കാണാൻ ഭാഗ്യം ലഭിച്ചവന് നാളെ മഹ്ശറിൽ മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടുക തന്നെ ചെയ്യോ. അശ്ശഫാഅത്ത ബൈനാ ഫിൽ മതീ മുശ്ഫീഖ വഹലനാ ഇല്ലായാ സയ്യിദീ ഖൈറൻ നബീ ചൊല്ലിക്കോ, അസ്സലാത്തു അലൽ നബീ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്, നബിതങ്ങളെ ഒരു മുഅ്മിനായ മനുഷ്യനെ സ്വപ്നത്തിൽ കണ്ടാൽ മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടിയിട്ടേ അവന് മരിക്കുകയുള്ളൂ, പോര പോരാ വലഉ ശഫാഅത്തു, നബിതങ്ങളുടെ ശുപാർശ നാളെ ആഖിറത്ത് ലഭിക്കുകയാണ്, പോരാ വലഹുൽ ജന്നാ, അല്ലാഹു തആല
പോയാല് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം നൽകുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ ഒരാള് സ്വപ്നത്തിൽ കണ്ടാൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ സകല ദോഷങ്ങളും അള്ളാഹ് പൊറുക്കുന്നുണ്ട്. അവന്റേത് മാത്രമല്ല, വലി അബവൈഹി ഇദാകാന മുസ്ലിമൈന, അവന്റെ മാതാപിതാക്കൾ മുസ്ലിങ്ങളാണോ, സത്യവിശ്വാസികളാണോ, സത്യവിശ്വസിച്ച് മരിച്ചുപോയവരാണോ, ആരായാലും ശരി, കണ്ട മുമ്പിനായ മനുഷ്യന്റെ മാതാപിതാക്കളുടെയും ദോഷങ്ങൾ പൊറുത്തു കൊടുക്കുന്നുണ്ട്. കണ്ടവനും അവന്റെ മാതാപിതാക്കൾക്കോ പോരാ പന്ത്രണ്ട് പ്രാവശ്യം ഖുർആന ഖതമോദിയ പ്രതിഫലം നൽകുകയാണ്. അല്ലാഹുവേ, പാവങ്ങളിൽ പാവങ്ങളായ ഞങ്ങൾക്ക് അതിന് നീ അവസരം നൽകണേ അല്ലാഹു. ഓ എന്റെ ചെറുപ്പക്കാരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരൻ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് ആബിദ എന്നൊരു പൊണ്ണുമോള് ഹബീബായ നബി തങ്ങളെ ധാരാളം സ്വപ്നം കണ്ടവളാ. അതേ തലശ്ശേരിക്കടുത്ത് 38 വയസ്സുകാരിയായ ജമാ ജമീല എന്ന ഉമ്മ ഹബീബായ നബി തങ്ങള് ധാരാളം സ്വപ്നം കാണുകയും വീട്ടിലൊരു മൗലി നടത്തിയപ്പോ അതിലേക്ക് കയറി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടോ എന്ന് ഈ ഉമ്മ പറഞ്ഞ അറിവായ എനിക്കുള്ളട്. മഞ്ചേശ്വരത്തിൽ മിനിഞ്ഞാൻ ഞാനൊരു വയതിന് പോയി. അവിടെ നബിതങ്ങളെ കാണാനുള്ള സ്വപ്നത്തെ കാണാനുള്ള സ്വനാത്ത് പറഞ്ഞു. എന്നിട്ടോ രണ്ടു ദിവസത്തിന് ശേഷം അവിടെയുള്ള ഒരു ഉമ്മ പറയാ, ഞാൻ എന്റെ ഹബീബിനെ കണ്ടിട്ടുണ്ട്. ഓ എന്റെ ഉമ്മമാരെ കാണാം, നമുക്ക് കാണണമെന്ന് നമുക്കൊരു ആഗ്രഹം വേണോ? അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാവണോ? അല്ലാഹു തആല തൗഫീക് നൽകുമാറാകട്ടെ. വയുഹവ്വനു അലൈഹി സകറാതുൽ മൗത്ത്, നബിതങ്ങളെ സ്വപ്നം കണ്ടവന് മരിക്കുന്ന നേരത്ത് വേദനയില്ലാതെ മരിക്കാനുള്ള അവസരം ലഭിക്കോ? അതേ, വേദനിക്കാതെ മരിക്കാനും കഴിയോ? വയുറുഫവ്വൻ അദാബുൽ ഖബരി, കബറിലുള്ള ശിക്ഷ അല്ലാഹു തആല ഇളവ് കൊടുക്കുകയാണ്. കബറിൽ അവന് പ്രയാസങ്ങൾ ഉണ്ടാകില്ല. വയുമനു മിന്നഹു വാലി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. എന്ന് വെച്ചാ നമുക്കറിയാലോ, മഷരിയുടെ ഭൂമി നമ്മുടെ ഭൂമി പോലെയല്ല. മഷരിയുടെ ഭൂമിയിൽ നിങ്ങൾക്ക് കല്ല് കാണാൻ കഴിയൂല, അവിടെ മണൽ തരികൾ ഉണ്ടാകില്ല. മഷരിയുടെ മണ്ണ് അതേ നമ്മുടെ കരുതും പോലെ മണ്ണിന്റെ ഭൂമിയല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറഞ്ഞതാ, മഷരിയുടെ ഭൂമി അള്ള പടച്ചത് ഏത് ലോഹം കൊണ്ടെന്നറിയോ? സൂര്യത്തിന്റെ താപമേറ്റാൽ ഏറ്റവും കൂടുതൽ ചുട്ടുപഴുക്കുന്ന ലോഹമല്ലേ ചെമ്പ്? ആ ചെമ്പിനാലാ മഷറയെ അള്ള നിർമ്മിച്ചിട്ടുള്ളത്. ഒരു റിപ്പോർട്ടിൽ നോക്കിയാൽ ഈയം കൊണ്ടാ മഷറയെ നിർമ്മിച്ചിട്ടുള്ളത്. ആ മഷറയിലേക്ക് ചൂട് തട്ടിയിട്ട് വിഷമിക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഇല്ല ഇല്ല, അതിനൊരു പരിഹാരമാ ഞാനിവിടെ പറഞ്ഞത്. നമ്മുടെ എല്ലാമെല്ലാമായ ഹബീബിനെ ഒന്ന് കാണാൻ റഹ്മാനായ റബ്ബ് അവസരം നൽകുമാറാകട്ടെ. വയുഖലാ ജമീഉ ഹവായിജിഹി ബിദ്ദുനിയാ വൽആഖിറ, നബിതങ്ങളെ കണ്ടവനോ ദുന്യവിലായ ഏതെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, ഏതെല്ലാം ആവശ്യങ്ങളുണ്ടോ, ഏതെല്ലാം വിഷമങ്ങളുണ്ടോ, അതും
മുഴുവനും അല്ലാഹു തആല സാധിപ്പിച്ചു തരികയാണ്. ദുനിയാവിലും മാത്രമല്ല ആഖിറത്തിലും അവന്റെ സകല ആവശ്യങ്ങളും അല്ല പൂർത്തീകരിച്ചു തരികയാണ്. പോരാ നിമിതങ്ങൾ പറയുന്നു മറോനി ഫിൽ മനാമി ഫലൈ യദ്ഖുലിൻ നാർ, എന്ന ഒരാൾ കണ്ടുപോയാൽ അവൻ നരകത്തിലെ കടക്കൂല കണ്ടോ. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇങ്ങനെ ഒൻപതോളം മഹത്വമാ ഒരു തവണ മുത്തുനബിയെ കണ്ടവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലോ. മഹാനായ ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് തങ്ങൾ പറയുന്നുണ്ട് നോക്ക്, ഖദ് ബഅസല്ലാഹു തആല മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തൻ ലിൽ ആലമീന, നബി തങ്ങളെ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലേ അല്ല പറഞ്ഞു വിട്ടട്. അതുകൊണ്ട് തന്നെ ഫതുബാലി മറാഹു ഫി ഹയാതിഹി ഫത്തബഅഹു, നബി തങ്ങളെ ജീവിതത്തിൽ കാണുകയും പിന്തുടരുകയും ചെയ്തവന് വല്ലാത്ത സന്തോഷമുണ്ട് കേട്ടോ. ഫതുബാലി മയറാഹു ഫി മനാമിഹി, സ്വപ്നം കണ്ടവനും സന്തോഷ വാർത്തയുണ്ട്, എന്റെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞത്. ഫയറാഹു മദീനന ഖലല്ലാഹു ദൈനാ, കടം കൊണ്ടുകൂടി വിഷമിക്കുന്നവരുണ്ടോ, കടം കൊണ്ട് മുഖത്ത് നോക്കി മുഖത്ത് നോക്കി നടക്കാൻ സാധിക്കാത്തവരുണ്ടോ, കടം കൊണ്ട് മനസ്സ് വേദനിച്ചവരുണ്ടോ, കടം കൊണ്ട് നാടുവിടണമെന്ന് തീരുമാനിച്ചവരുണ്ടോ, ഏത് വിഷയത്തിൽ നീ കടക്കാരനായാലോ. കടമുള്ളവനെ മുത്തുനബിയെ ഒരു തവണ സ്വപ്നം കണ്ടാൽ കടം വീട്ടാനുള്ള അവസരം ചെയ്തു കൊടുക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ നാണം കെടുത്തല്ലേ റഹ്മാനെ, ഉള്ളതെല്ലാം വിറ്റുപുറക്കി മറ്റുള്ളവനെ കടക്കാരനായതിനാൽ താമസിക്കുന്ന വീട് പോലും വിറ്റ് ഞങ്ങളെ നീ ഒരു കടക്കാരാക്കല്ലേ റഹ്മാനെ, മരിക്കുന്ന നേരത്ത് ചില്ലിക്കാശ് പോലും കടം ബാക്കി വെച്ച് മരിക്കേണ്ട ഹതഭാഗരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. കടമുള്ളവരെ കടം വീടാനുള്ള പരിഹാരമാ മുഹമ്മദ് റസൂലുള്ളാഹ്. രോഗം ബാധിച്ചവനെ മുത്തുനബിയെ സ്വപ്നം കണ്ടാൽ, ഏത് രോഗം കൊണ്ട് വേദനിക്കുന്നവനായാലും ക്യാൻസർ ആണെങ്കിലും പോലും, ഓ എന്റെ ഉമ്മമാരെ, ഏത് വേദന കൊണ്ട് വേദനിക്കുന്നവരായാലും കയ്യും കാലും വേദനിക്കുന്നുണ്ടോ, നടുവേദനിക്കുന്നുണ്ടോ, സുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ, അതേ സുബ്ഹാനല്ലാഹ് ഉറക്ക് വരുന്നില്ല. ഇന്നൊരു ചെറിയ വിദ്യാർത്ഥി വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ അസഖ്യമായ തലവേദനയാണ്, ഒരുപാട് കാലമായി തുടങ്ങിയിട്ട്, നീ ശിപ നൽകണേ അല്ലോ. ഓ എന്റെ പൊന്നുമോനെ, നിന്റെ തലവേദന മാറണോ, എന്നാ നിവിധങ്ങളെ കാണാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കോളൂ. എല്ലാ വേദനകളും അല്ല ഇല്ലായ്മ ചെയ്യുകയാണ്. രോഗം ബാധിച്ചവനെ മുത്തുനബിയെ കണ്ടാ രോഗം മാറുകയാ. മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹി, ഞാൻ ആ മുത്തുനബിയെ കാണാനുള്ള നിബന്ധനയൊന്ന് പറഞ്ഞ് കാണാനുള്ള ഒരു രണ്ടരക്കയത്ത് നിസ്കാരം പറഞ്ഞ് നിർത്തട്ടെയോ. മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല അന്നു പറയുകയാണ്, ആർക്കാണോ മുഹമ്മദ് റസൂലുള്ളാഹി, തോഹാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹം, ആ കാണേണ്ടവന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളുണ്ട്.
അവൻ നിർവഹിക്കേണ്ട ചില കർമ്മങ്ങളുണ്ട്, അവൻ സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളുണ്ട്. ആ നിബന്ധനകൾ ഒത്തു കണ്ടവർക്കേ ഈ കണ്ട പ്രതിഫലങ്ങൾ ലഭിക്കുകയുള്ളൂ, അല്ലാതെ ഞാനും കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഓ എന്റെ സഹോദരാ, ഏതെല്ലാം മാർഗങ്ങളെ നമുക്ക് സ്വീകരിക്കാനുണ്ട്, പക്ഷേ അതിനു മുമ്പ് നമ്മൾ ചിലരായിട്ട് മാറണോ? നമ്മളാ ഹബീബിനോട് പൂർണ്ണമായി പിന്തുടരാനുള്ള മനസ്സ് കാണിക്കണോ? റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഹബീബായ നിബിധങ്ങള് ഞങ്ങളിലേക്ക് കൈമാറിയ പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയാതെ വല്ല തെറ്റും കുറ്റവും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പാവങ്ങളായ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലോ, നീ മാപ്പ് തരണേ അല്ലോ. ഓ എന്റെ ഉമ്മമാരെ നിങ്ങൾക്കറിയോ, ഓ എന്റെ ഉപ്പമാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ബഹുമാനപ്പെടുന്ന വിധങ്ങളുടെ പേരിൽ ഒരു സ്വലാത്തുണ്ട്, ആ സ്വലാത്ത് നിങ്ങൾ പത്തേ പത്ത് തവണ എല്ലാ ദിവസവും ചൊല്ലിപ്പതിവാക്കുന്നുവെങ്കിൽ, വെള്ളിയാഴ്ച രാവിലെ ഒരു 100 തവണ ചൊല്ലിപ്പതിവാക്കുകയാണെങ്കിൽ, മഹാനായ നിബിധങ്ങളെ പൊരുത്തവും കാവലോ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല മരണനേരത്ത് പോലും ലഭിക്കുകയാണ്, നമ്മുടെ ജനാസ കൊണ്ടുപോകുമ്പോ ലഭിക്കുകയാണ്, നമ്മുടെ മയ്യത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ ലഭിക്കുകയാണ്, നമ്മുടെ മയ്യത്തിനെ കബറിൽ വെക്കുമ്പോ പോലോ നമ്മുടെ നേതാവ് വെറുതെ വിടൂല. അല്ലാഹു തആല അവസരം നൽകുമാറാകട്ടെ. അതിനെന്ത് വേണോ നിനക്ക് ആ കണ്ട പ്രതിഫലങ്ങൾ മുഴുവനും ലഭിക്കണോ? മഹാനായ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ആഗ്രഹിക്കുന്നവന് ഏതെല്ലാം കാര്യങ്ങളാ ചെയ്യേണ്ടത്, ഏതെല്ലാം പ്രവർത്തനങ്ങളിലാ പിന്തുടരേണ്ടത്, ഏതെല്ലാം സ്വഭാവത്തിന്റെ ഉടമയാ ആകേണ്ടത്, മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല പറയുന്നത് നോക്കിക്കോളൂ. ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ പറയട്ടെ, അന്നമൻ അറാദ റുയ്യത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി, മൻ അറാദ റുയ്യത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാള് ഹബീബിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വപ്നത്തിൽ കണ്ട് 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 നിനക്ക് നേരിട്ട് കാണാൻ അവസരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ഫല്യത്തബി അവാമിറഹൂ, നിബിധങ്ങൾ പറഞ്ഞ കൽപ്പനകൾ മുഴുവനും പിന്തുടരലാണ്. നിസ്കാരം നമ്മളിൽ നിന്ന് കല ആവരുത്, അതേ വേണ്ടാത്തതൊന്നും നമ്മളെ ജീവിതത്തിൽ ചെയ്യരുത്. ഫല്യത്തബി അവാമിറഹൂ, മഹാനായ നിബിധങ്ങളെ ഏതെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചുവോ അതേ നിസ്കാരത്തിലായാലോ, നിന്റെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിലായാലോ, നാട്ടിലെ പ്രായമുള്ള ഉപ്പമാരെ കണ്ട അവരെ എണീറ്റ് നിൽക്കണമെന്ന് റസൂലുള്ള പറഞ്ഞതല്ലേ, അവരെ മാനിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞതല്ലേ, അവരെ കൈപിടിച്ചവർക്ക് ബഹുമാനം കൊടുക്കണമെന്ന് മുത്തുനബി പഠിപ്പിച്ചതല്ലേ, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞതല്ലേ, ഏതെല്ലാം കൽപ്പനകളുണ്ടോ രണ്ടക്ഷരം നിനക്ക് പഠിപ്പിച്ച നിന്റെ ഉസ്താദ്, ആ ഉസ്താദ് അമുസ്ലിമായാലോ ആദരിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതല്ലേ. ഇങ്ങനെ റസൂലുള്ള പറഞ്ഞ മുഴുവൻ കൽപ്പനകളും നീ പിന്തുടരാനാണ്. അതോടുകൂടെ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നു, ചെയ്യരുതെന്ന് ഏതെല്ലാം കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞോ, ഓ എന്റെ പൊന്നേ നീ ചെയ്യല്ലടാ, നിന്നോട്
മദ്യപിക്കരുതെന്ന് പറഞ്ഞു, നിന്നോട് അശ്ലീലത പറയരുതെന്ന് പറഞ്ഞു, നീ ഗീബത്ത് പറയരുതെന്ന് പറഞ്ഞു, നമീമത്തിന് കൂട്ടു നിൽക്കരുതെന്ന് പറഞ്ഞു, അനിമീങ്ങളെ കൊച്ചാക്കരുത് നിന്നോട് പറഞ്ഞു, സയ്യിദുമാരെ അനാദരിക്കരുതെന്ന് പറഞ്ഞു. ഇതൊക്കെ റസൂലുള്ള ഏതെങ്കിലും കൽപ്പനകൾ നിനക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ടോ? ഏതെല്ലാം വിരോധനകൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അത് മുഴുവനും പിന്തുടരലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങളെ കാണാനുള്ള രണ്ടാമത്തെ മാർഗമാണ് വെക്കലോടെ. റസൂലുള്ള പറഞ്ഞ ഏതെല്ലാം സുന്നത്തുകളുണ്ടോ അത് തലപ്പാവ് ധരിക്കലായാലും തൊപ്പി ധരിക്കലായാലും താടി വളർത്തലായാലും അതേ ഏതെല്ലാം സുന്നത്തുകളെ പിന്തുടരാൻ പറഞ്ഞോ അത് മുഴുവനും മുത്തുനബിയോട് മഹബത്ത് വെച്ചത് കൊണ്ട് പിന്തുടർന്നോളുക. മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ പറയട്ടെ, വക്കത്തിറത്തി തദക്കുരി വസ്സലാത്തി അലൈ മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് സമയത്തും ഹബീബിനെ കുറിച്ച് പറയണം, നിന്റെ മക്കളോട് നീ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നിന്റെ ശിഷ്യന്മാരോട് നീ ഹബീബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നിന്റെ ഭാര്യയോട് മുത്തുനബിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കണം, നിന്റെ പെങ്ങളോടും നിന്റെ അനിയനോടോ ആരോടല്ല നീ ബന്ധപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണേ. ഏതെല്ലാം ബൈത്തുകൾ നിനക്ക് ചൊല്ലാൻ കഴിയുമോ, ഏതെല്ലാം സ്വലാത്തുകൾ നിനക്ക് മനപ്പാടമുണ്ടോ അത് നിന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ചെയ്തുകൊണ്ടിരിക്കുക. നിബിതങ്ങളെ കണ്ണെങ്ങനെ എന്ന് ഹദീസുകളിലുണ്ട്, നിബിതങ്ങളെ നീളം എത്രയാ എന്ന് ഹദീസിലുണ്ട്, നിബിതങ്ങളെ നെഞ്ചിന്റെ വീതി എത്രയാണെന്ന് ഹദീസിലുണ്ട്, നിബിതങ്ങളെ താടി ഏത് രൂപത്തിലാ എന്ന് ഹദീസിലുണ്ട്, അല്ലാഹുവിന്റെ റസൂല് നടന്നു വരുന്നത് ഹദീസിലുണ്ട്. ഇങ്ങനെ ഏതെല്ലാം ഷമായിലിന്റെ കിതാബുകളിൽ ഏതെല്ലാം വിധേയന മുത്തുനബിയെ കുറിച്ച് പരിചയപ്പെടുത്തിയോ അത് മുഴുവനും നിന്റെ മനസ്സിലുണ്ടാകണേ. എന്നിട്ട് ഹബീബിനെ നിന്റെ മനസ്സിലൊന്ന് കൊണ്ട് നടന്നാല് അതിലൂടെ നബിതങ്ങളെ കാണാൻ നിനക്ക് അവസരമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങളെ തിരിറൗള കണ്ടവരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? മദീനത്തെ റൗളയിലേക്ക് പോയവരുണ്ടോ? അത് ഉംറക്കായാലും ഹജ്ജിനായാലും ആ റൗള ശരീഫിന്റെ മുമ്പിൽ പോയി ഞാനും നിങ്ങളും നിന്ന ഒരു രൂപമില്ലയോ, അവിടെ വെച്ച് ദുആയിരുന്ന ഒരു രൂപമില്ലയോ, അതിങ്ങനെ എപ്പോഴും അവിടെ വന്ന് നിന്നതും അവിടെ വെച്ച് ദുആയിരുന്നതും നിന്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക എന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഒരു വലിയ പരിഹാരമാണ്. ഇനിയോ നിങ്ങൾക്കറിയണോ ഏത് സമയത്തും നമ്മുടെ കയ്യിൽ മുസ്ലിമുലാസമത്തു ഹംലി മിതാലിന അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കയ്യില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ രൂപം കിട്ടിയാൽ ശരീഫിന്റെ രൂപം നിങ്ങളുടെ കയ്യിലുണ്ടോ?
അതി എപ്പോഴും നിങ്ങളെ നെഞ്ചോട് ചേർത്തി പിടിച്ചു കൊണ്ട് നടക്കണം. നിങ്ങളെ പേഴ്സിലുണ്ടാവട്ടെ, നിങ്ങളെ വാഹനത്തിലുണ്ടാകട്ടെ, നിങ്ങളെ പോക്കറ്റിലുണ്ടാവട്ടെ, മുഹമ്മദുർ റസൂലുള്ളാ നിവിധങ്ങളെ ചെരുപ്പാണല്ലോ എന്ന ആദരവോടുകൂടെ അത് നമ്മൾ കൊണ്ട് നടന്നാൽ അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഒരു അവസരമാണ്. പോരാ, ഈ ചെരുപ്പിന്റെ രൂപം നിന്റെ കയ്യിലുണ്ടായാൽ എല്ലാ പിശാചിൽ നിന്ന് നിനക്ക് കാവല് കിട്ടുകയാ. മഹാനായ സയ്യിദുൽ ബക്കരി തങ്ങൾ പറയട്ടെ, കണ്ണേറിൽ നീ പെടുകയില്ല, നാക്കേറിൽ നീ പെടുകയില്ല, ഒരു സിഹറും നിനക്ക് ബാധിക്കൂല്ല. പോരാ, ഗർഭിണിയായ ഒരു പൊന്നുമോളോ ഏതെങ്കിലും ഒരു ഉമ്മയോ ആ ഗർഭിണിയായ സഹോദരിമാർ അവരെ കയ്യിൽ നബിതങ്ങളുടെ ചെരുപ്പിന്റെ ഈ കോലം ആദരവോടുകൂടെ കൊണ്ട് നടന്നാൽ അല്ലാഹു തആല അവർക്ക് സുഖപ്രസവം നൽകുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ബിശർത്തി ഖുവ്വത്തിൽ ഈമാൻ വേണമേ, കരുത്ത് വേണമേ, നബിതങ്ങളോടുള്ള ആദരവ് വേണമേ. ഇതൊരു പരീക്ഷണത്തിന് കൊണ്ട് നടന്ന ഫലം കിട്ടൂല്ല. അല്ലാഹുവേ ഞങ്ങളെ ഈമാനിന് നീ കമാലിയത്ത് നൽകണേ അല്ലോ, നീ കമാലിയത്ത് നൽകണേ അല്ലോ. അതേ ഹബീബായ നിബിധങ്ങളെ കാണാൻ ഞാനൊരു നിസ്കാരം പറഞ്ഞങ്ങ് നിർത്തു. നിബിധങ്ങളെ കാണാൻ ഒരു സ്വലാത്ത് പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാ. ഓ എന്റെ ഉപ്പമാരെ ദീർഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഓ എന്റെ രക്ഷിതാക്കളെ, നിങ്ങളെ മുമ്പിൽ ഞാൻ ഇങ്ങനെ വാവിട്ട് വർത്തമാനം പറയുന്നുണ്ട്, ഒരു അദബ് കേടായിട്ട് കാണല്ലേ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസിദ്ധമായ പേരില്ലയോ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പേര് നമുക്കെല്ലാം അറിയുന്ന പേരാണ്, ഏത് സത്യനിഷേധികൾക്കും അറിയുന്ന പേരാണ്. മൻ ഖറഅഹു കുല്ല ലൈലത്തിന് ഇസ്നതൈ വ ഇശ്രീന, ഇസ്നതൈനി വ ഇശ്രീന മറാ, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 22 തവണ. ഓ എന്റെ പൊന്നുമോനെ, ഇത് നീ ചൊല്ലിയിട്ട് ഒരു 22 തവണ ചൊല്ലിയിട്ട് കടന്നാൽ നബിതങ്ങളെ ധാരാളം കാണാൻ അവസരം കിട്ടുകയാണ്. അല്ലാഹുവേ നീ തൗഫീക് നൽകണേ അല്ലോ, നീ തൗഫീക് നൽകണേ അല്ലോ. അതുപോലെ മഹാനായ യൂസുഫ് നബഹാനി തങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ അവിടുത്തെ പുണ്യത്തിൽ പറയുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവരാണോ സ്വപ്നത്തിലെങ്കിൽ അവന് ചെയ്യേണ്ട കർമ്മമേതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയട്ടെ, നിബിധങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ, ഒരാൾ എന്നെ കാണാൻ ആഗ്രഹിച്ചാൽ, ഒരാൾ സ്വപ്നത്തിൽ എന്നെ കാണാൻ ആഗ്രഹിച്ചാൽ ലൈലത്തിൽ ജുമാ വെള്ളിയാഴ്ച രാവിലെ
വെള്ളിയായി തരാമിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പായി രണ്ടരക്കേത് നിസ്കരിക്കണം കേട്ടോ. എന്റെ ഹബീബായ നബി തങ്ങളെ കാണാൻ രണ്ടരക്കേത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ എന്ന് നീയത്തങ്ങ് കരുതിയിട്ട് നിങ്ങളെ തെക്ക് വീര് കെട്ടിയിട്ട് ഒരു വജ്ജഹത്ത് ഓതണേ, വജ്ജഹത്തിന് ശേഷം ഒരു ഫാത്തി ഓതണോ. നമ്മുടെ സാധാരണ സൂറത്തിൽ ഓതുന്നത് പോലെ, സാധാരണ റക്അത്തിൽ ഓതുന്നത് പോലെ ആ സൂറത്ത് നിങ്ങൾ ഓതണം, ഫാത്തിഹ സൂറത്ത്. അത് കഴിഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു, വായത്തിൽ കുർസി മറോ, ഫാത്തിഹയ്ക്ക് ശേഷം ഒരു ആയത്തുൽ കുർസി ഓതണോ. ആയത്തുൽ കുർസി കഴിഞ്ഞിട്ടോ വഖുൽ ഹുവല്ലാഹു അഹദ് 15 മറോ, ഒരു 15 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഒരേ റക്അത്തിൽ ഒരു ഫാത്തിഹ, ഒരു ആയത്തുൽ കുർസി, 15 തവണ ഖുൽ ഹുവല്ലാഹു അഹദ്, ഇത് ഒന്നാമത്തെ റക്അത്തിൽ നിങ്ങൾ നിർവഹിക്കണോ. എന്നിട്ട് സാധാരണത്തെ പോലെ നിങ്ങൾ നിസ്കരിക്കണോ. രണ്ടാമത്തെ റക്അത്തിനും ഇതേ സൂറത്തുകൾ ആദരി ആവർത്തിക്കണോ. ഫാത്തിഹ സൂറത്തും ആയത്തുൽ കുർസിയോ സൂറത്തിൽ ഇഖ്ലാസ് 15 തവണയോ ഇത് നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ നിർവഹിച്ച് അത്തഹിയാത്തിന് സലാം വീട്ടിയതിന് ശേഷം മഹാനായ നബി തങ്ങള് പറയട്ടെ, ആ ഇരുത്തത്തില് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ശുഗലിലേക്ക് പോകരുത്, നേരെ മറിച്ച് ഖിബലയിലേക്ക് മുന്നിട്ട് കൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദിരിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലി. ഇതൊരു 1000 തവണ നിങ്ങൾ ചൊല്ലിക്കോളൂ. അതേ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം ഈ സ്വലാത്ത് നിങ്ങൾ ഒരു 1000 തവണ ചൊല്ലിയിട്ട് നിങ്ങളെ കിടന്നുറങ്ങുന്നത് വരെ അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങ് കിടന്നാൽ അവന് എന്നെ കാണാനും കഴിയും. ഒടുത്ത വെള്ളിയാഴ്ചക്കുള്ളിലോ ഒന്നിരിക്കലെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ജുമാക്ക് അന്നത്തെ രാത്രിയിൽ തന്നെ കാണാനും കഴിയോ? അതല്ലെങ്കിലോ പിറ്റേ ദിവസത്തെ വെള്ളിയാഴ്ചക്കുള്ളില് എന്നെ കാണാനും കഴിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഓ എന്റെ ഉമ്മമാരെ, ജീവിതത്തിലൊന്ന് പകർത്തണേ. അതോടുകൂടെ എല്ലാ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വലാത്തുണ്ടല്ലോ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദിരിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. ഈ സ്വലാത്ത് ദിവസം ഒരു 10 തവണ ചൊല്ലണം. ഈ ദിവസം നിങ്ങൾ 10 തവണ ചൊല്ലണം. വെള്ളിയാഴ്ച രാവിലെ ഒരു 100 തവണ ചൊല്ലിയാൽ മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി അന്തേ തുതുലു ബൈനാനാ في الكفاك بقلب دور بل بأشرف منه يا سيدي خير النبي تلكو الصلاة على النبي ارتكبت على الخطا غير أسير وأعداد لك أشكو فيه يا سيدي خير النبي حسبي ربي جل
illallah ma fi qalbi ghayrullah nur muhammad sallallahu la ilaha illallah. വെള്ളം നല്ലോണം കുടിക്കട്ടെ, നമുക്ക് കുറച്ചും കൂടി മൈലേജ് കിട്ടും, കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നല്ല തൗഫീഖും താഖത്തും ബഹുമാനപ്പെട്ട ഷാക്കിർ ബാക്കബി ഉസ്താദിനും നമ്മുടെ ഉലമാ ശിരോമണികൾക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇടയ്ക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, നാളെ നമ്മുടെ ബയാർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ദിക്ര ദുആ മജ്ലിസാണ്. അതോടൊപ്പം അനുസ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കാനുള്ളത് കൂടിയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിങ്ങളുടെ കൈവശമൊക്കെ, സ്ത്രീകളുടെ കൈവശം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കവറുകൾ, അത് നാളത്തെ ദുആ മജ്ലിസിൽ സമർപ്പിക്കാനും തങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ വീട്ടുകാരും ഉമ്മ പങ്ങന്മാർ നല്ല സംഖ്യ, 500-ൽ കുറയാത്തത് എന്ന് തന്നെ പറയട്ടെ, എന്നാലും ചെറുതാകും, പരമാവധി നല്ല സംഖ്യകൾ കവറിലിടുകയും ദുആ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ തന്നെ കുറിപ്പ് എഴുതിയിടണം. അത് നിങ്ങൾ നാളെ കുറച്ച് നേരത്തെ എത്തിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് കവറ് പൊളിച്ചിട്ട് നിങ്ങളുടെ ദുആക്കുള്ള ലിസ്റ്റൊക്കെ റെഡിയാക്കാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്യണം. ഇനി നേരത്തെ കേൾപ്പിച്ചതുപോലെ സ്വർണമാണ് നൽകുന്നതെങ്കിൽ അത് കേവലം കവറിലിട്ട് ബക്കറ്റിലിട്ട അതിനേക്കാളും സുരക്ഷിതത്വം നേരിട്ട് ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കലായിരിക്കും. കാശും സ്വർണവും നിങ്ങൾ എന്താണോ ധർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം നിങ്ങൾ വേണ്ടതുപോലെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളത്തെ രാത്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ദുആ മജ്ലിസ് പിന്നെ ഉണ്ടാവൂല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും എല്ലാ വീട്ടുകാരും നല്ല പോലെ ശ്രദ്ധിക്കണം. നാളെ വരുന്ന ആളുകൾക്കൊക്കെ വിരുന്ന് കൂട്ടണം. അതിന് വേണ്ടപ്പെട്ട സാമ്പത്തിക ഹെൽപ്പ് എല്ലാവരുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകണം. ഈ നാട്ടിലെ ചെറുപ്പക്കാരും അല്ലാത്തവരുമായ ആളുകൾ സംഘാടകരാവുകയും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാനും മറ്റൊക്കെ ഉള്ള എല്ലാ ഒത്താശകൾക്കും ഉണ്ടാകണമെന്ന് അറിയിക്കുന്ന കൂട്ടത്തിൽ ഇന്നലെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ദമാമിൽ നിന്നിട്ടുള്ള ഒരു അബ്ദുള്ള എന്ന സഹോദരൻ, 2004 ഞാനൊരു വർഷം ദമാമിൽ ഉണ്ടായിരുന്നു. അന്ന് എന്നെ പരിചയമുള്ളത് കൊണ്ട് ഇന്നലെ ലൈവ് കണ്ടപ്പോ പരിചയക്കാരൻ ഉസ്താദ് എന്ന് പറഞ്ഞപ്പോ വേഗം അസമയത്ത് എന്നെ നമ്പർ എടുത്ത് വിളിച്ചു. എന്നോടൊരു കാര്യം പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം, ഞാൻ 4-5 നാട്ടിലേക്ക് വന്നിട്ട് വരാൻ കഴിയാതെ പ്രയാസത്തിലാണുള്ളത്, ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി. ഉപ്പളക്കാരനാണ്, അത് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുപോലെ പല പല സഹോദരിമാരും പല വിഷയങ്ങളും വെച്ചുകൊണ്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയും ഉസ്താദ് അവർക്ക് ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മുടെ ആവശ്യങ്ങളും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. കവർ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന എല്ലാവരും നാളെ തന്നെ അത് തിരിച്ചേൽപ്പിക്കണം. ارتكبت على الخطا غير حسير وعداد لك أشكو فيه يا سيدي خير النبي حسبي ربي جل الله في قلبي نور محمد صلى الله حق لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله معنا يا نبينا محمد
നബിതങ്ങളോട് ബന്ധമില്ലാത്തവരൊന്നും നാളാഹിറത്തില് രക്ഷപ്പെടില്ല. നബിതങ്ങളെ സമ്മതമില്ലാതെ ഒരു നബിയും രക്ഷപ്പെടില്ല. നബിതങ്ങളുടെ വിവരമില്ലാതെ ഒരാളും സ്വർഗത്തില് കടക്കൂല്ല. ആദം നബി അലൈഹിസ്സലാത്തു വസലാം മുതൽ ലോകത്തെ കടന്നു വന്ന എത്രയോളം ലക്ഷക്കണക്കിന് വരുന്ന മഹാന്മാരായ അമ്പിയാക്കളില്ലയോ, പോലും ഹബീബിന്റെ സമ്മതമില്ലാതെ സ്വർഗത്തിലോട്ടെത്താൻ നിവർത്തിയില്ലല്ലോ. മഹാനായ നബിതങ്ങള് പറയുന്നത് നോക്ക്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല അടുത്തേക്ക് വിളിച്ചിട്ടോ ഓരോരോ ആളുകളോടും വിചാരണ ചെയ്യുകയല്ലേ? ആ വിചാരണക്കിടയിൽ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കോ, 950 കൊല്ലത്തോളം നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് മഹാനായ ജിബ്രീൽ കൈമാറിയ ദഅവത്ത്, ജിബ്രീൽ കൈമാറിയ വഹ്യ്, ജിബ്രീൽ കൈമാറിയ ദൂത് നിങ്ങളുടെ സമുദായത്തിന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുവോ, അവർക്ക് നിങ്ങളത് കൈമാറിയോ? ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലാ ഒരുവിധം ആളുകൾക്കെല്ലാം ഞാൻ എന്റെ ദൈവത്തെ എത്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് യജമാനനായ റബ്ബ് തആല നൂഹ് നബിയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് തെളിവുണ്ടോ നൂഹ് നബിയേ? സാക്ഷി പറയാ, നിങ്ങളുടെ കയ്യിൽ ആരാണുള്ളത്? നിങ്ങളുടെ കയ്യിൽ സാക്ഷിയുണ്ടോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതങ്ങ് കേൾക്കുമ്പോൾ അതേ നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവേ ഞാൻ ഇക്കാലം അത്രയും ദൈവത്ത് നടത്തിയ എന്റെ സമുദായം അതിന് തെളിവായിട്ട് നിൽക്കുകയാണ്. അവരതിന് സാക്ഷി പറയും, നബി അല്ലാഹുവേ അവരതിന് സാക്ഷി പറയും, അല്ലാഹുവേ മഹാനായ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ഈ വാക്കങ്ങ് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല പറയോ, എന്നാൽ നിങ്ങളെ നൂഹ് നബിയോ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളുടെ നിങ്ങളെ അനുയായികളോട് എന്റെ മുമ്പിലേക്കൊന്ന് വരാൻ പറയുമോ? എന്നെ മുമ്പിലേക്ക് വരാൻ പറയുമോ? ആ സമയത്ത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം സുബ്ഹാനല്ലാഹ് ഫയഖൂലു ഖൗമു നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം പറയോ, റബ്ബനാ മാ ജാഅനാ മിൻ നദീറ, ഞങ്ങൾ ഒരാളും പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾക്കൊരാളും ഉപദേശിച്ചു തന്നിട്ടില്ല, ഞങ്ങളോട് വലാറായിനാഹു യൗമന ഖതോ, ഈ നൂഹിനെ ഞങ്ങൾ ദുനിയാവിലെ കണ്ടിട്ട് പോലും ഇല്ല. അതുകൊണ്ട് നൂഹ് കള്ളം പറയുകയാണ്. ഓരോ ജനതയും ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെ തള്ളി പറയുമ്പോ വലാ സമീനാ ബിഹി, ആ നൂഹ് പറയുന്നത് ഇതുവരെ ഞങ്ങളൊന്നും കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഒരു ദീനും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ സമുദായം നൂഹ് നബി അലൈഹിസ്സലാമിനെ തള്ളി പറയുന്ന നേരത്തോ ഫൈദാ സമിയനൂ, നൂഹ് നബി തങ്ങ കേൾക്കുമ്പോ തഗയ്യറ ലൗനുഹു, അദ്ദേഹത്തിന്റെ മുഖം വാടുകയാണ്, വേറെ വേറെ ചെറുപ്പിന്റെ മുമ്പിൽ ഉത്തരം കിട്ടാതെ വിഷമിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിച്ചു പോകും, ഞാനിപ്പോൾ ഇങ്ങും മരിച്ചു പോയിരുന്നുവെങ്കിൽ ഈ ഗതി എനിക്ക് വന്നുപോയല്ലോ എന്നിങ്ങനെ ആഗ്രഹിച്ച് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ബേജാറായി നിൽക്കുന്ന നേരത്ത് അല്ലാഹ് പറയോ, നൂഹ് നബിയേ സാക്ഷി പറയാന് പറ്റി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നിനക്ക് കൂട്ടുകാരായിട്ടുണ്ടോ? ആ സമയം
സമയത്ത് നൂഹ് നബി അലൈഹി സലാം ഫയന്ദുറു നൂഹുന ഫിൽ മൗഖിബി യമീനം വശിമാന വമശ്രിഖം വമഗ്രിബ ഇല്ലാ നാനാ ഭാഗത്തും നോക്കുകയാണ് ഒരാൾ എനിക്ക് സാക്ഷി കിട്ടിയിരുന്നുവെങ്കിൽ ഒരാൾ എന്നെ സഹായിച്ചിരുന്നുവെങ്കിൽ ഒരാൾ എനിക്ക് കാവലായി നിന്നിരുന്നുവെങ്കിൽ അതേ നോക്കുമ്പോഴും ഒരാളെയും കാണുന്നില്ല ولا احسن ولا ازهر من منبر محمد الرسول الله മഹാന്മാരായ അമ്പിയാക്കളുടെ സിംഹാസനങ്ങൾക്കിടയിലേക്ക് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന മിമ്പറകൾക്കിടയിൽ നല്ല സൗന്ദര്യത്തോടുകൂടെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സിംഹാസനം കാണുകയാണ് നിബിതങ്ങളെക്കാൾ സുന്ദരമായ ഒരു മുഖവും ഒരു നബിക്കും അവിടെ കാണുന്നില്ലല്ലോ ജാലങ്ങൾക്കിടയില് തിളങ്ങി നിൽക്കുന്ന മുഖത്തിന്റെ ഉടമയായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ ആ നബി തങ്ങളെ ചാരത്തേക്ക് ചൊല്ലും മുഹമ്മദ് നബി തങ്ങളോട് വിഷയം പറയോ ആ സമയത്തോ മഹാനായ നൂഹ് നബി അലൈഹി സലാമിനെ സമാധാനിപ്പിക്കുകയാണ് നൂഹ് നബിയെ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്തോളം പറയുമ്പോ സുബ്ഹാനല്ലാഹ് സന്തോഷം കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം റബ്ബിന്റെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിനോട് പറയും അത് അസബത്തുമൈ അശ്ഹദുരി യാ മൗലാ അനുകൂലമായി സാക്ഷി പറയുന്ന ഒരാൾ എന്റെ കൂടെയുണ്ട് എനിക്കൊരാളെ കിട്ടിയിട്ടുണ്ട് അന്ന് ചോദിക്കും ആരാണത് ആരാണത് ഒന്ന് കൊണ്ടുവാനൂ നബിയെ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന മഹാനായ പ്രഖ്യാപനമാണ് ഞാൻ എന്റെ സമുദായത്തിന് എല്ലാം എത്തിച്ചു തന്നു കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ തെളിവ് വേറാരുമല്ല റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാ ചോദിക്കും എവിടെ മുഹമ്മദ് നബി അപ്പോഴാ നമ്മുടെ നേതാവ് വളരെ സന്തോഷത്തോടുകൂടെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരികയാണല്ലോ സകലമാന മലായിക്കത്തുകളും സകലമാന അമ്പിയാക്കളും മഹ്ശറയാകുന്ന ഭൂമിയിലേക്ക് നമ്മുടെ നേതാവങ്ങ് കയറി വരുമ്പോ ആദരിച്ച് ബഹുമാനിച്ചവരെല്ലാം എണീറ്റ് നിൽക്കുകയാണ് എല്ലാവരും പിറക്കുന്ന ഘട്ടങ്ങളിൽ പോലോ സകലമാന ആളുകൾക്കും കാവലായിട്ട് വരുന്ന മഹാനായ
ആയ മുഹമ്മദുർ റസൂലുള്ളാ നബി തങ്ങളോട് നിങ്ങളുടെ മഹബ്ബത്ത് വെച്ചോളൂ, നബി തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ, നബി തങ്ങളുടെ പേരിൽ നിങ്ങളുടെ മൗലിദ് നടത്തിക്കോളൂ. ഇന്ന സ്വലാത്ത അലൻ നബി ഹബീബിനാ മിന്ന ഫളലിൽ അഅമാലി വല്ലബ ആലി. കാരണം സ്വലാത്തിനോളം മഹത്വമുള്ള ഒരു ആരാധനയുമില്ല. ഫവൻ നബിയുൽ മുസ്തഫ അലമുൽ ഹുദാ അത്തയ്യിബുൽ അഖ്വാലി വല്ലബ ആലി. يا ربي صل على نبي محمد منجي الخلائق من جهنم في غدي ويند ഉപമാരെ ബുദ്ധിമുട്ടില്ലാത്തവർക്കൊന്ന് എണീറ്റ് നിന്നൂടെ. ഓ എന്റെ ചെറുപ്പക്കാരെ ദൂരെയുള്ളവരൊന്ന് അടുത്തു വന്നൂടെ. ഓ എന്റെ കുഞ്ഞുമക്കളെ നിങ്ങളൊക്കെ പരീക്ഷ കാത്തിരിക്കുകയാണല്ലേ. ഹബീബായ നിമിതങ്ങളിലൂടെ നമുക്ക് വിജയം വേണോ? അല്ലാഹുവേ നീ വിജയം നൽകണേ റഹ്മാനെ, ഞങ്ങളുടെ നിമിതങ്ങളെ കാവന് നൽകണേ റഹ്മാനെ, ഹബീബിന്റെ പൊരുത്തം നൽകണേ റഹ്മാനെ. അല്ലാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിമിതങ്ങളോട് സ്വലാത്ത് ചൊല്ലാതെ, ബന്ധം പുലർത്താതെ, നിമിതങ്ങളെ മത് ചൊല്ലാതെ ഒരു മനുഷ്യനതാ തീരെ റസൂലുള്ളാനോട് ബന്ധമില്ലാത്തവനാണ്. പക്ഷേ കിടന്നുറങ്ങുമ്പോ അദ്ദേഹം നിമിതങ്ങളെ ഒരു തവണ സ്വപ്നം കാണുകയാ. ആ സ്വപ്നത്തിന് നിമിതങ്ങൾ അദ്ദേഹം കണ്ടോ? പക്ഷേ നിമിതങ്ങളെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അദ്ദേഹം റസൂലുള്ളാന്റെ മുമ്പിൽ വന്നങ്ങ് പാളി നോക്കിയിട്ട് പോലും ഹബീബായ നിമിതങ്ങള് ഒരു മൈനും കൊടുത്തില്ലല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിദങ്ങളെ സ്വപ്നം കണ്ടിട്ട് ഇദ്ദേഹം നിബിദങ്ങളെ മുമ്പിലേക്ക് തന്നിട്ട് വലം മിൽതഫിത്തി ഇലൈഹി നിബിദങ്ങളൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പോഴാ ബഹുമാനപ്പെട്ട നിബിദങ്ങളെ മുമ്പിലേക്ക് റസൂലുള്ളാഹി തങ്ങളോട് ബന്ധമില്ലാത്ത ഇയാൾ ഓടിച്ചെന്നിട്ട് പറയാ, رسول الله انت والبان عليا നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണോ നബിയേ? നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ നബിയേ? എന്തേ എന്നെയൊന്നും മൈൻഡ് ചെയ്യാത്തത്, എന്റെ മുഖത്തേക്കൊന്നും നോക്കാത്തത് എന്താ നബിയേ? നിങ്ങൾ എന്നോടൊന്നും മിണ്ടുന്നില്ലല്ലോ, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ലല്ലോ, നിങ്ങൾ എന്നോട് സംസാരിക്കാതെ മാറി നിൽക്കുകയാണോ? ബഹുമാനപ്പെട്ട നിബിദങ്ങൾ പറഞ്ഞില്ല മോനെ, നിന്നോട് എനിക്ക് പിണക്കമൊന്നുമില്ല, പിന്നെ ഞാൻ മിണ്ടാത്തത് എന്താണെന്നറിയോ? നിനക്ക് എന്നെ നിനക്കറിയാം, പക്ഷേ നിന്നെ എനിക്ക് അറിയൂലല്ലോ. നമ്മൾ ഇന്നേ വരെ പരിചയപ്പെട്ടിട്ടില്ല, പരിചയപ്പെട്ടാലല്ലേ ഒന്ന് ചിരിക്കാൻ കഴിയൂ, അപ്പോഴല്ലേ നിന്നൊന്നും മൈൻഡ് ചെയ്യാൻ കഴിയോ. ഞാൻ നിന്നെ അറിയില്ലല്ലോ. സുബ്ഹാനല്ലാഹി ജല്ല ജലാലു. അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്ന കൈഫ കഫ കൈഫ തഅ്രിഫുനി, എങ്ങനെയാ നബിയേ നിങ്ങൾക്ക് എന്നെ അറിയൂല എന്ന് പറയരു. ഫഇന്നീ മിൻ ഉമ്മതിക, ഞാൻ നിങ്ങളെ സമുദായക്കാരനല്ലയോ. മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെ, നിങ്ങൾക്ക് സ്വന്തം ഉമ്മാക്ക് മക്കളെ തിരിച്ചറിയുന്നതിനേക്കാള് ലോകത്തുള്ള മുഴുവൻ സമുദായത്തെയും അറിയുമെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ അറിയില്ല അല്ലേ? സുബ്ഹാനല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി
നിബിധങ്ങൾ പറയുകയാണ്. അതേ ഉലമാക്കൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. നിങ്ങളെയൊക്കെ ഞാൻ അറിയേണ്ടവനാണ്. പക്ഷേ ഇല്ല അന്നക്കല്ലാത്തത് കുറുനീ ഫിസ്വല അതേ സ്വലാത്തു ചൊല്ലിയിട്ട് നീ എന്നൊന്ന് ഓർക്കാറില്ലല്ലോ. എന്റെ പേരിൽ നീ സ്വലാത്ത് ചൊല്ലാറില്ലല്ലോ. എന്റെ സമുദായത്തിൽ നിന്ന് ആരാണോ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് അവരെ സ്വലാത്തിനനുസരിച്ച എന്റെ പരിചയം മുഴുവനും മുഹമ്മദ് റസൂലുള്ളാഹി. ഇതങ്ങ് കേട്ടപ്പോ അദ്ദേഹം പേടിച്ച് ചാടി അങ്ങ് നെട്ടി ഉണരുകയാണ്. പിന്നീടോ ഔജബ അലാ നഫ്സിഹി അൻ യുസല്ലി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല യൗമിൻ മിഅത്ത മറാ. ഇനി എന്റെ ജീവിതം മുഴുവനും ഒരു നൂറ് സ്വലാത്ത് ചൊല്ലാതെ ഒരു ദിവസവും ഉണ്ടാകൂല. അദ്ദേഹം അത് ചെയ്യുകയാണ്. നിബിധങ്ങൾ അദ്ദേഹം സ്വപ്നം കാണുകയാണോ? ആ നേരത്തെ ഇദ്ദേഹം റസൂലുള്ളാഹിനെ കണ്ട നേരത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ നിബിധങ്ങൾ ഇങ്ങോട്ട് വന്ന് സലാം പറഞ്ഞു. ഇങ്ങോട്ട് വന്ന ആ ചെറുപ്പക്കാരനോട് ലോകം പറഞ്ഞു. ഇങ്ങോട്ട് വന്ന് ശുപാർശ പറയുകയാണ് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട മുഹമ്മദുൽ വാഇദുർ റഹാബി റളിയല്ലാഹു അൻഹു. അവിടത്തെ ജാമിഉൽ മുജിസാത്തി ഫീ സീരി ഖൈറിൽ ബരിയാതി അലൈഹി തസ്ക അലൈഹി അസ്ക തഹിയാത് എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ നമ്മളെ ഹബീബ് നമ്മോട് പരിചയപ്പെടണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ കൈവിട്ടാൽ പിന്നെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവൂല. അല്ലാഹുവേ പാവങ്ങളായ ഞങ്ങൾക്ക് അവിടത്തോട് ബന്ധം നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ദുആയിരക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സംഭാവന നിങ്ങളൊക്കെ ഒന്ന് തന്ന് ഇതിലൂടെ ഒന്ന് കയറി പോന്ന് ഇൻഷാ അല്ലാഹ് ദുആയിരക്കണം. ഞാൻ എനിക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ദുആ ഇജാബത്ത് കിട്ടുമെന്ന്. വേറൊന്നുമല്ല, ആരെന്നോട് ദുആയിരക്കാൻ പറഞ്ഞാലും അവരോടൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് പറയും. ഏത് വിഷമം എന്ന് പറഞ്ഞാലും ഞാൻ അവരോട് ഇൻഷാ അല്ലാഹ് പറയും. ഞാൻ ബായാറത്തെ തങ്ങളായത് കൊണ്ടല്ല, ഞാൻ കില്ലൂര് തങ്ങളായത് കൊണ്ടല്ല, ഞാൻ ബഹുമാനപ്പെട്ട ജിബ്രീ മുത്തുക്കോയെ തങ്ങളായത് കൊണ്ടല്ല. എന്നാലോ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എന്നേക്കാൾ വലിയ ആലിമീങ്ങൾ എന്റെ മജിലിസിലുണ്ടെന്ന്. എന്നേക്കാൾ വലിയ ആലിമീങ്ങൾ പാവപ്പെട്ട സാധാരണക്കാർ നിങ്ങളെ പോലോത്ത് ഒരുപാട് നിഷ്കളങ്കരാമിയും പറയുന്നുണ്ട്, ഒരുപാട് ഉമ്മമാരാമിയും പറയുന്നുണ്ടെന്ന്. റഹ്മാനായ റബ്ബേ ആമീനിന്റെ ബറക്കത്ത് ഉണ്ടെങ്കിലും ഞങ്ങളെ ദുആക്കി ഇജാബത്ത് തരണേ റഹ്മാനേ, ഇജാബത്ത് നൽകണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ ചുമ മാറിക്കിട്ടാൻ വേണ്ടി ഒരാള് ദുആ ചെയ്യാൻ 500 രൂപ സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ
എല്ലാ വോളണ്ടിയേഴ്സുമാരും ഇന്ന് ഈ വയലിന് ശേഷം ഇവിടെ ഇരിക്കാൻ വേണ്ടി നമ്മുടെ അൻസാറുൽ മുസ്ലിമീൻ പ്രസിഡന്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വോളണ്ടിയേഴ്സും ദുആക്ക് ശേഷം ഇവിടെ നിൽക്കണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمد يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وصل سلاما تامنا على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتغلى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد صاحب التاج والميراج والبراك واللم دافي البلاء والوباء والكحت والمرض واللم اسمه مكتوب مرفوع منقوش في اللوح والقلم سيد العرب واللجن اسمه مقدس مؤثر متكر منفر في البيت والحرم شمس اللها بدر الدجا صدر اللولا نور الهدى كافي الورى مصباح اللولم جميل الشيم الشفي اللمم صائب الجود والكرم الله عاصم وجبريل خادمه والبراك مركبه والميراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريب رحمة للعالمين راحة لا شك مراد المشتاقين شمس العارفين سراج السالكين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا بالدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى ثقلين أبي القاسم محمد بن عبد الله النور من نور الله. يا أيها المشتاقون بنور جمالي صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد محيي النفوس صلاة تسعدنا بها في جميع دروسه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدير العظيم الجاه وعلى آله وصحبه وسلم. اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. اللهم ثم إلى حضرات من ماتوا منا من أقاربنا من آبائنا وأمهاتنا وأزواجنا وذرياتنا وإخواننا وأخواتنا وجدنا وجداتنا وخالنا وخالاتنا وأمنا وأماتنا وسائر أقارب الموتى يا أرحم الراحمين. اللهم زد لهم شرفا لنا شرفهم. اللهم اغفر لنا ولهم وارحمنا وارحمه. اللهم اجمع بيننا وبينه وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم طول أعمارنا وأعمار والدينا وأعمار أساتذتنا وأعمار تلاميذنا وأعمار أزواجنا وأعمار أولادنا وأعمار من أعاننا وأعمار من أوصانا وأعمار من استوصانا بالدعاء يا اللهم في طاعتك ومرضاتك طويلة مع الصحة والعافية إنك على كل شيء قدير. أرحم الراحمين يا مالك الملوك يا راج السيد يا الله ഞങ്ങളുടെ പാവങ്ങളാണ് റഹ്മാനെ, ദോഷികളാണ് റഹ്മാനെ. പതിരാത്രിയിൽ ഞങ്ങൾ നിന്നിലേക്ക് കൈമലർത്തുകയാണ്. ഒറ്റക്കല്ലല്ലോ, ഒരുപാട് ആലിമീങ്ങൾ ഞങ്ങളെയും മജ്‌ലിസിലുണ്ട്,
ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്, സദാത്തുക്കൾ ഈ മജ്‌ലിസിലുണ്ട്, പ്രായമുള്ള ഉപ്പമാര് പലരുമുണ്ട്, കയ്യെങ്കാനും വേദനിച്ചിട്ട് പോലും അത് ക്ഷമയോടുകൂടെ ഇരിക്കുന്നവരുണ്ട്, എന്തിനും തയ്യാറായ ഒരു വിഭാഗം യുവാക്കളുമുണ്ട്, പ്രായമുള്ള ഉമ്മമാരും സഹോദരിമാരുണ്ട്. അവരിൽ നിന്നും ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് ഇജാബത്ത് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ, ഞങ്ങളെ യാത്ര വെറുതെയാക്കല്ലേ റഹ്മാനെ, ഞങ്ങളെ വയതിനെ വെറുതെയാക്കല്ലേ അല്ലാ, ഞങ്ങളെ ഒച്ചയിട്ടത് വെറുതെയാക്കല്ലേ റഹ്മാനെ, വെറും ഒരു കാട്ടിക്കൂട്ടലാക്കല്ലേ റഹ്മാനെ, ഇഖ്ലാസ് നൽകണേ റഹ്മാനെ, ഞങ്ങളെ യാത്രയും തിരിച്ചുള്ള പോക്കോ എല്ലാനിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. റബ്ബേ, അൻസാറുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ സംഘടന 50 കൊല്ലത്തോളമായി ഇവിടെ സേവനം നടത്തുള്ളൂ. ഒരുപാട് മുഅ്മിനീങ്ങളിൽ നിന്ന് കഴിയുന്ന പോലെ സംഭാവനകൾ സ്വരൂപിച്ച് പാവങ്ങളെ കെട്ടിക്കലാണ് അവരുടെ ദൗത്യം, ഒരുപാട് പാവങ്ങളെ സഹായിക്കലാണ് അവരുടെ ദൗത്യം. റഹ്മാനായ റബ്ബേ, അവർക്ക് നീ റാഹത്ത് നൽകണേ റഹ്മാനെ, ഒന്ന് നീ കടത്തിൽ സമാപിപ്പിക്കല്ലേ റഹ്മാനെ, കടത്തിൽ നിന്ന് കാവന് നൽകണേ റഹ്മാനെ, അതിന്റെ ഭാരവാഹികൾക്കും സഹായികൾക്കും നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, ചെയ്തു പോയ തെറ്റ് നീ ഇല്ല എന്ന് കരുതി ചെയ്തതല്ല, മഹ്ശറയെ കുറിച്ചുള്ള വിശ്വാസം കൊണ്ട് വിശ്വാസക്കുറവ് കൊണ്ടുവന്നതല്ല, മരണമാകുന്ന യാഥാർത്ഥ്യത്തിന് നിഷേധിച്ചതിന്റെ പേരിലല്ല, ഇതൊക്കെ ഞങ്ങളെ മനസ്സിൽ വിശ്വാസമുണ്ട്, നരകം ഞങ്ങളെ വിശ്വാസത്തിലുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അടിമപ്പെട്ട് പല തെറ്റും ചെയ്തു പോയവരാണ്, ഞങ്ങളെ കൂട്ടത്തിൽ കള്ളു കുടിച്ചവരുണ്ട് അല്ലോ, ഹാൻസ് വെച്ചവരുണ്ട് അല്ലോ, അൻപരാക്ക് തിന്നുന്നവരുണ്ട് അല്ലോ, വ്യഭിചരിച്ചവർ ഞങ്ങളെ കൂട്ടത്തിനുണ്ട് അല്ലോ, പറയാൻ പറ്റാത്ത പല തെറ്റുകളും ചെയ്യുന്നവർ ഞങ്ങളെ ഈ കൂട്ടത്തിലുണ്ട് അല്ലോ, നിന്നോട് പറയാതെ നിവർത്തിയില്ലല്ലോ, നിന്നോട് മറച്ചു വെക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂലല്ലോ, ഞങ്ങളെ സകല ദോഷങ്ങളോ ഈ മജ്‌ലിസിൽ നിന്നങ്ങ് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഒന്ന് പൊരുത്തപ്പെട്ടു തന്നൂടെ അല്ലോ, മാപ്പ് നൽകണേ റഹ്മാനെ, മാപ്പ് നൽകണേ റഹ്മാനെ, ചെയ്തു പോയ തെറ്റുകൾ കുന്നുകൂടിയാൽ ദുനിയാവിൽ നിന്ന് തന്നെ അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങളെ നിബിധങ്ങളെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പാവങ്ങളാണേ റഹ്മാനെ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഞങ്ങൾക്ക് ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിടത്തിക്കളയല്ലേ അല്ലാ, തകർത്തെറിയല്ലേ അല്ലാ, ഞങ്ങൾ വളരുന്നത് കാണുമ്പോ, വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോ, വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത് കാണുമ്പോ, ഞങ്ങളെ ഉമ്മാക്ക് വല്ലാണ്ട് പ്രതീക്ഷയാണ്, എന്റെ ഈ മോൻ എന്നെ നോക്കുമല്ലോ എന്ന് പ്രതീക്ഷയിലാണ്, ഞങ്ങളെ കുടുംബത്തെ വിഷമിപ്പിക്കല്ലേ റഹ്മാനെ, രോഗമായി കിടന്നാൽ ഞങ്ങളെ ഉമ്മാക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി, ഞങ്ങളെ വീടാരും റഹ്മാനായ റബ്ബേ, പാവങ്ങളായ ഞങ്ങൾക്ക് നീ രോഗം തരല്ലേ റഹ്മാനെ, നീ രോഗം തരല്ലേ റഹ്മാനെ, ഞങ്ങൾ ഓരോ പള്ളിയിൽ ചെല്ലുമ്പോഴും എത്രയാളാ കയ്യിലുള്ള ഷാള് വിരിച്ച് തെണ്ടാം വന്നത്, കഴിഞ്ഞാഴ്ച അവര് തെണ്ടിയിട്ടില്ല, പെട്ടെന്നാ ഡോക്ടർ പറഞ്ഞത് ക്യാൻസർ ആണെന്ന്, കിഡ്നിക്ക് വീക്കാണെന്ന്, രോഗമാണ്, 75 ലക്ഷം കൊടുത്താൽ അത് മാറിക്കിട്ടുമെന്ന്. ഇത് കേട്ടപ്പോഴേക്ക് ജുമാക്ക് വള്ളിയിലേക്ക് വന്നവർ ഹൗലിന്റെ കരയിൽ വന്ന് മുണ്ടി വിരിച്ച് തിരിവ് നടത്തുന്നത് ഞങ്ങള് കണ്ടതാണ്. അവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ റഹ്മാനെ,
ഞങ്ങൾക്ക് പരിചയമില്ലാത്തവർക്കൊക്കെ ഞങ്ങൾ ദുആയിറക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലോ. വീട് വിറ്റ് ചികിത്സിക്കേണ്ട ഗതി നൽകല്ലേ റഹ്മാനെ. ആധാരം വെച്ച് പണയം വെച്ച് സ്വീകരിക്ക് ചികിത്സ നടത്തേണ്ട ഗതി നൽകല്ലേ റഹ്മാനെ. ഞങ്ങളെ പേരിൽ നാടിനീളെയുള്ള സഹപ്രവർത്തകരോട് പിരിവ് നടത്തി ചികിത്സിക്കേണ്ട ഗതി നൽകല്ലേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ മക്കളെ നോക്കാ, ഇനി ഞങ്ങളെ ഉള്ളൂ. ഞങ്ങളെ കുടുംബം പുലർത്താ, ഞങ്ങളെ ഉള്ളൂ. ഞങ്ങളെ മക്കളെ നീ എത്തീ മക്കളാക്കല്ലേ റഹ്മാനെ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കയ്യിലുള്ള പൊതി കണ്ടാൽ മക്കൾക്ക് വല്ലാണ്ട പ്രതീക്ഷയാ, ഉപ്പച്ചി വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. പക്ഷേ ആ കുട്ടികൾക്ക് ഞങ്ങളൊരു മിഠായി കൊടുത്താൽ ആ കുഞ്ഞുമക്കള് ചിരിച്ചോണ്ട് ഞങ്ങൾക്ക് തരുന്നൊരു ചുംബനമുണ്ട്. ആ കുട്ടിയെ ഒരു മിഠായി പോലും കൊടുക്കാൻ കഴിയാതെ ഞങ്ങളെ നീ കിടത്തിക്കളയല്ലേ റഹ്മാനെ, തകർത്തെറിയല്ലേ റഹ്മാനെ, ആക്സിഡന്റിൽ പെടുത്തല്ലേ റഹ്മാനെ, ക്യാൻസറിന്റെ വാർഡിൽ ഒരു ദിവസം പോലും കിടത്തല്ലേ റഹ്മാനെ. കഴിയില്ല ഞങ്ങൾക്കൊരു തലവേദന വന്നാൽ സഹിക്കാൻ, ഒരു പല്ല് വേദന വന്നാ ഉറങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ ഞങ്ങൾക്ക് മാറാ രോഗങ്ങൾ തന്ന് ഈമാനിനെ കളങ്കപ്പെടുത്തല്ലേ അല്ലാ, ഈമാനിനെ നശിപ്പിക്കല്ലേ അല്ലാ, ഈമാനിന് കേടുപാടുകൾ വരുത്തല്ലേ അല്ലാ. കൈയൊഴിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ റഹ്മാനെ. ഞങ്ങളെ ബാപ്പാക്ക് വേണ്ടി ദുആയിരക്കണം ഉസ്താദേ, ഉമ്മാക്ക് വേണ്ടി ദുആയിരക്കണം ഉസ്താദേ. നീ എത്രയാടാ വസിയത്ത് പറഞ്ഞത്? വിനീതനായ ഞാനൊരു മുസ്ലിയാരായത്, ഞാനൊരു വയലുകാരനായത്, ഞാനൊരു മുദരിസായി മാറിയത്, ഇവിടത്തെ ഒരുവിധം ആലിമീങ്ങളൊക്കെ ആലിമീങ്ങളായത്, വിനീതരായ ഞങ്ങളെ ഉപ്പാ കട്ടപ്പാട് അനുഭവിച്ച് ദർസിൽ കൊണ്ടാക്കിയത് കൊണ്ടാണ് ആ ഉപ്പാക്ക് റബ്ബേ ഇന്ന് ഞങ്ങളെ കാണാൻ കഴിയില്ല, ഖബറിലാണല്ലോ. എല്ലാ മജ്‌ലിസിലും ഞങ്ങൾ ദുആയിരക്കാറുണ്ട്. ഇവിടത്തെ മുഅ്മിനീങ്ങളും മാമിയും പറയുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ദുആയിരക്കുകയാണ്. സന്തോഷിപ്പിക്കണയല്ലോ, മഹഫിറത്ത് നൽകണയല്ലോ, മർഹമത്ത് നൽകണേ അല്ലോ. ഞങ്ങളെ പള്ളിയുടെ പരിസരങ്ങളിൽ മറവട്ട് കിടക്കുന്ന ഏതെല്ലാം മുഅ്മിനീങ്ങളുണ്ടോ മുഴുവൻ ആളുകൾക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ, സ്വർഗം നൽകണേ റഹ്മാനെ. അവരാരെയും നീ വിഷമത്തിലാക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ ദുആയെ കാണുമ്പോൾ ഒന്ന് സന്തോഷിക്കാൻ അവർക്ക് അവസരം നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങൾ എവിടെ വെച്ചും ഞങ്ങളില്ലെന്ന് വിട പറഞ്ഞവർക്ക് ദുആയിരക്കുന്നതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളങ്ങ് പോയി കിടന്നാല് മുഅ്മിനീങ്ങളെല്ലാം ദുആയിരക്കുന്ന മയ്യത്താക്കണേ റഹ്മാനെ. ആരാ പൊതുവേദിയിൽ ദുആയിരക്കാൻ ഒരു മകനുണ്ടാകോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങള് മുസ്ലിയാരായതുകൊണ്ടും മക്കൾ മുസ്ലിയാരാവണമെന്നില്ല, ഞങ്ങള് പഠിച്ചവരായതുകൊണ്ട് മുത്തല്ലിമീങ്ങളായി വളരണമെന്നില്ല. ഞങ്ങളെ ഒരു കുട്ടിയെയെങ്കിലും ഞങ്ങൾക്ക് അലിമാക്കി തന്നൂടെ റഹ്മാനെ, ഹാഫിളാക്കി തന്നൂടെ റഹ്മാനെ. ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ റഹ്മാനെ, കടത്തിക്കളയല്ലേ റഹ്മാനെ, നിന്നിലൂടെ ഞങ്ങൾക്ക് ഈനാസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ കൈകാലുകൾ മുറിച്ചു മാറ്റല്ലേ റഹ്മാനെ, ഞങ്ങളെ കണ്ണിന്റെ കാഴ്ച നശിപ്പിക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മായെ കാണേണ്ട കണ്ണാണിത്,
കാണേണ്ട കണ്ണാണിത്, തിരറൗല കാണേണ്ട കണ്ണാണിത്, ഒരുപാട് മുഅ്മിനീങ്ങളിലേക്ക് നോക്കേണ്ട കണ്ണാണിത്. ഷുഗർ കൂടിയിട്ടോ പ്രഷർ കൂടിയിട്ടോ കണ്ണിന്റെ കാഴ്ച നശിപ്പിക്കല്ലേ അല്ലാ. ഖുർആന് ഞങ്ങൾക്ക് ഓതിയാൻ നോക്കിയിട്ട് പോലും ഓതാൻ കഴിയില്ല. ആ കാഴ്ച പോയാൽ ഞങ്ങളെങ്ങനെ ഖുർആൻ ഓതും? ആ കാഴ്ച പോയാൽ ഞങ്ങളെങ്ങനെ മൗലീദ് ചൊല്ലും? റഹ്മാനായ റബ്ബേ, കാഴ്ചയാകുന്ന നിഅമത്തി എടുത്തു കളയല്ലേ റഹ്മാനെ, എടുത്തു കളയല്ലേ റഹ്മാനെ. ഞങ്ങളെ കുടുംബത്തിന് സന്തോഷം നൽകണേ റഹ്മാനെ. വഴിതെറ്റിയ കുടുംബ പശ്ചാത്തലം നൽകല്ലേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഇവിടത്തെ പ്രായമുള്ള കമ്മിറ്റി ഭാരവാഹികളെ ചെറുപ്പക്കാര് ഏതെല്ലാം ഏരിയയിലാ നോട്ടീസ് ഒട്ടിച്ചത്, ഏതെല്ലാം വിനയനയാണ് അവർ കഠിനദ്വാരം ചെയ്തത്, ഞങ്ങളെ ഹബീബിന്റെ പൊരുത്തം കൊടുക്കണേ റഹ്മാനെ. മുത്തുനബിയുടെ കാവൽ കൊടുക്കണേ റഹ്മാനെ. ആ ചെറുപ്പക്കാരെ വെറുതെയാക്കല്ലേ റഹ്മാനെ. പ്രായമുള്ള ഉപ്പമാർ ഇവിടെ എത്തിയിട്ടുണ്ട്, കൈകാലുകളെ വേദനിച്ചിട്ടും നിൽക്കാൻ പറഞ്ഞപ്പോൾ അവർ നിന്നു, അടുത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ അടുത്ത് വന്നു, ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഇരുന്നു. ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാൻസ്കരിപ്പിക്കല്ലേ അല്ലാ, കിടത്തി നിസ്കരിപ്പിക്കല്ലേ അല്ലാ. ഉമ്മമാർക്കും സഹോദരിമാർക്കും ഖൈറ് നൽകണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ആൺമക്കളെ വേണ്ടവർക്ക് നീ ആൺമക്കളെ തരണേ റഹ്മാനെ. പെൺമക്കളെ വേണ്ടവർക്ക് നീ പെൺമക്കളെ കൊടുക്കണേ റഹ്മാനെ. മക്കളെ കണ്ട് വളരുന്നത് കണ്ടപ്പോ എന്നെ മകളെങ്ങനെയാ കെട്ടിച്ചയക്കുക, ആരാ അവർക്ക് പയ്യാപ്പട കിട്ടുക, ഞാനെങ്ങനെ നിന സാമ്പത്തിക ശേഷി കാണുമെന്ന് വേദനിക്കുന്നവരുണ്ട്. വഴിയൊരുക്കണേ അല്ലാ, വഴിയൊരുക്കണേ റഹ്മാനെ. ബിസിനസ് വളരെ മോശമാണ് ഉസ്താദേ, ഈ പോക്ക് പോയാൽ കുടുംബം പ്രയാസത്തിലാകും. വിദേശത്തുള്ളവർ ജോലിയിലൊന്നും റാഹത്തില്ല, ശമ്പളമൊന്നും കിട്ടുന്നില്ല, എല്ലാവരും വലിയ വിഷമത്തിലാണ്. നിന്റെ ഖജനാവ് ഞങ്ങൾക്കൊന്ന് തുറന്നു തന്നൂടെ അല്ലോ. ഞങ്ങൾക്ക് വീട് തരണേ റഹ്മാനെ. സ്ഥലമില്ല ഉസ്താദേ, ദുആയിരക്കണമെന്നൊരു ചെറുപ്പക്കാരൻ വഴിയൊരുക്കണേ റഹ്മാനെ. സുബ്ഹാനല്ലാ, വീട് പണി തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ നീ അവസരം നൽകണേ റഹ്മാനെ. പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, വളണ്ടിയർമാരിലും അല്ലാത്തവരിലും നല്ല ബുദ്ധി നൽകണേ റഹ്മാനെ, നല്ല വിവരം നൽകണേ റഹ്മാനെ, ഓർമ്മശക്തി നൽകണേ റഹ്മാനെ. ദുന്യാവിലും ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഹയാത്തുള്ള ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു രണ്ട് രണ്ടര കൊല്ലം മുമ്പ് ബാപ്പ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചതിന്റെ വീരിൽ വേദനയുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. ആദ്യത്തെ പൂക്ക് ഞങ്ങളെ ഉമ്മ പോയില്ലല്ലോ, ഇന്ന് ഞങ്ങളെ ഹയാത്തുള്ള ഉമ്മമാരുണ്ട് റബ്ബേ. ഞങ്ങളെ ഉമ്മാനെ പൊരുത്തമില്ലാതെ സമ്മതമില്ലാതെ ഞങ്ങളെ പുറത്തിറങ്ങാറില്ല. എല്ലാ ദിവസവും ഒന്ന് വിളിച്ച് കുശലം പറഞ്ഞാലല്ലാതെ ഒരു സമാധാനം കിട്ടാറില്ല. ഞങ്ങളെ ഉമ്മമാരെ പെട്ടെന്ന് കൊണ്ടുപോകല്ലേ റഹ്മാനെ, പെട്ടെന്ന് കൊണ്ടുപോകല്ലല്ലാ. ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ചിലരെ മറ്റേ ഉമ്മാന്റെ ശരീരം
വീട്ടിൽ കൊണ്ട് കടത്തിയാൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞങ്ങളെ ഉമ്മമാരരി പെട്ടെന്ന് തട്ടിയെടുക്കല്ലേ റഹ്മാനെ, ആയിരാരോഗ്യം നൽകണയല്ലോ, ആയിരാരോഗ്യം നൽകണയല്ലോ, ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടാലല്ലാതെ ഞങ്ങൾക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ഞങ്ങളെ ഹബീബിനെ ഒന്ന് സ്വപ്നം കാണിച്ചു തരണേ റഹ്മാനെ. എത്രയോ സിനിമാ നടന്മാരെ കണ്ടോ, എത്രയോ ക്രിക്കറ്റ് താരങ്ങളെ കണ്ടോ, എത്രയോ ഫുട്ബോൾ താരങ്ങളെ ഞങ്ങൾ കണ്ടു, പക്ഷേ ഞങ്ങളെ മദീനയുടെ രാജാവ് മാത്രം വന്നില്ലല്ലോ. മനസ്സ് നന്നാവാത്തത് കൊണ്ടാ, കണ്ണ് ശരിയാവാത്തത് കൊണ്ടാ ഞങ്ങളെ ഹബീബിനെ കണ്ടിട്ടല്ലോ അതെ ഞങ്ങളെ മരിപ്പിക്കല്ലോ അല്ലോ. അതിനു പറ്റി ആളുകളായി മാറ്റണേ റഹ്മാനെ, ഞങ്ങളെ മജ്‌ലിസ് അതിനൊരു കാരണമാക്കണേ റഹ്മാനെ, ഞങ്ങളെ ഹബീബിന്റെ പൊരുത്തം നൽകണേ റഹ്മാനെ. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹബീബിനെ കണ്ട് മരിക്കാനെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരൊക്കെ ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തോ മുഴുവൻ ആളുകളെയോ ഈ ദുആയില് മാത്രമല്ല സകല ദുആയിലും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ച റബ്ബേ 40 മഹല്ല് മുജാഹിദുകൾ മാത്രം നിലകൊള്ളുന്ന ഒരു ചെറിയ ടൗണിലാ ഞങ്ങൾ ദുറുസ് നടത്തുള്ളട്.